Pale
പറച്ചിൽ നിന്ന് യാതൊരു കുറവുമില്ല, പക്ഷേ പണത്തിന് പണം തന്നെ വേണം. എനിക്കിനി അവധി കേൾക്കാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് വാടക പണം തന്നിട്ട് പോയിക്കോ. ഈ സമയത്ത് എന്റെ കഴുത്തിന് പിടിക്കരുത്. എടോ, താനൊരു കാര്യം ചെയ്യും, ഈ സൈക്കിൾ മുതലാളി കൊടുത്താൽ. അയ്യോ, ചതിക്കല്ലേ മുതലാളി, എനിക്ക് ആ കൂടുതൽ സ്വത്താണിത്. കടം വീട്ടിട്ട് മതി സ്വത്തൊക്കെ. ഈ സൈക്കിൾ എടുത്തിട്ട് പോയി വീട്ടിൽ പോയി കടുങ്കൈ കാണിച്ചു. എനിക്ക് ഫാക്ടറി പോയ സമയമായി. ഞാൻ വൈകിട്ട് സൈക്കിൾ മുതലാളി വീട്ടിൽ കൊണ്ടുവരാം. ഇപ്പൊ വലിയ നടന്നാൽ കൊണ്ടുവരാ. കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ നിസ്സഹായനാണ്. നിങ്ങളോട് സംസാരിക്കാൻ എന്റെ പക്കൽ വാക്കുകയും വരുന്നതെല്ലാം സഹിച്ചേ പറ്റും. അയ്യോ സാറ്, എന്നെ കൈവിടുക. സാറ് എന്തി രക്ഷപ്പെടുത്തി? അന്തരായി ജീവിക്കുന്നത് ഭേദം മരിക്കുന്നതല്ലേ സാറ്? എന്റെ മക്കൾക്ക് വേണ്ടി കൂലിവഴി ചെയ്തു കൊടുക്കാൻ പോലും നീ എന്നെ അനുവദിക്കത്തില്ലേ ദൈവമേ? ഡോക്ടർ സാർ, ഡോക്ടർ സാർ.
സമാധാനമായിരിക്കൂ, കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? കണ്ടില്ല, എന്ത് ഫലം ഡോക്ടർ സാർ? എനിക്ക് ജീവിതം വേണ്ട സാർ, എന്റെ കൊന്നു കളയും. എന്തെങ്കിലും കുത്തി വെച്ചല്ലേ കൊന്നു കളയും ഡോക്ടർ സാർ. പിന്നെ ഒന്ന് മിണ്ടാതെ കിടന്നുറങ്ങും, നിന്നെ പോയി വിളിച്ചാൽ അസുഖം കൂടും. സമാധാനമായി കിടന്നുറങ്ങും. എനിക്കുറക്കമോ? ഇനി എനിക്ക് ഉറക്കമോ? സംസാരിക്കാതെന്ന് പറയുന്നില്ലേ? പറയുന്നത് കേട്ടാൽ മതി. സംസാരിക്കുന്നു. എന്തൊരു ലോകമാണിത്! ദൈവമേ, എന്തൊരു തലന്തി! എന്റെ മക്കൾ പറഞ്ഞു വരി. ഇനിയും തന്നെ പോകാമോ? ഇനി ഞാൻ പോയിക്കൊള്ളാം. എന്റെ വീട് വളരെ അടുത്താണ്. വളരെ വളരെ നന്ദി. ദൈവം നിങ്ങളെ രക്ഷിക്കും. എന്റെ മക്കള്, എന്റെ മക്കള്. വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ മതി. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അധികം വരും. മക്കൾ അവിടെ ഇരുന്നാ മതി, ഞാൻ വിളമ്പിത്തരാം. ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. നിനക്ക് ലോകം നന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത്. അറിയാമോ, ദ്രോഹിച്ച പച്ചവെള്ളം ഈ നാട്ടുകാർക്ക് കൊടുത്തു പോകരുത്. നാണമില്ലാത്ത ശവങ്ങൾ! ഇങ്ങനെ ക്രൂരമായി സംസാരിക്കരുത്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ? ഇപ്പോഴാണെങ്കിൽ അച്ഛനുള്ളത് ഇല്ലാത്ത ഒരുപോലെയായി. ആരുമില്ലാത്തവർക്ക് അനാഥാലയത്തിന് സ്ഥലം, അല്ലാതെ എന്റെ വീട്ടിലല്ല. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഇവരെങ്കിലും അനാഥാലയത്തിൽ പോവാം. അച്ഛനും അമ്മയില്ലെങ്കിൽ അവരെ പ്രവേശനം കിട്ടും. ആ ഗോപാലനായിരുന്നു എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അയാൾ ചത്തിരുന്നെങ്കിൽ ഈ പിള്ളേരെ വല്ല അനാഥാലയത്തിലെങ്കിലും എടുക്കുക. ഇനി നോക്കിക്കോ, ആ കണ്ണോട്ടം ഇവറ്റൊരു ഭാരമായിട്ട് എന്റെ അടുക്കളയിൽ നിന്ന് മോട്ടിച്ച് നീ അയാൾക്കും ചോറ് കൊടുക്കും. എന്റെ കർത്താവ്, ഇവറ്റേകളൊക്കെ അങ്ങ് ഒന്നിച്ച് ചത്ത ഒടുക്കിയിരുന്നെങ്കിൽ. അറിയാതെ ലക്ഷ്മി, ലക്ഷ്മി അച്ഛൻ എവിടെയും പോവില്ല. ഇന്നോ നാളെ തിരിച്ചു വരും, നോക്കിക്കോ. അച്ഛൻ ഞങ്ങളോട് പറയാതെ ആശുപത്രിയിൽ നിന്ന് പോയില്ലേ? കണ്ണ് കാണാതെ എന്റെ അച്ഛൻ എന്ത് വിഷമിക്കും? അച്ഛനെ കാണാതെ ഇരുന്നാൽ ഞങ്ങൾ ചത്ത പോകും. നിങ്ങളുടെ അച്ഛൻ തീർച്ചയായും വരും ലക്ഷ്മി. ഞങ്ങൾ കൊണ്ടുപോയി പ്രവർത്തിക്കും. പാവരെ വിഷമ തളർന്നു പോയി. അത് എന്തിനാ കരയണ? പറയാൻ പറ്റടുത്ത അരി കൊണ്ടുവന്നില്ലേ? ചേച്ചി ഇപ്പൊ തന്നെ മോന് ചോറ് വെച്ച് തരും. എന്റെ പൊന്നു മോൻ വയറു നേരം അച്ഛൻ ചോറുണ്ണം കേട്ടോ. കരയാണ്. ചേച്ചി പോയി മറിയാമ്മ ചേച്ചിയുടെ അടുത്ത് നിന്ന് നയ്യാരിയും കൂടി വാങ്ങിച്ചുകൊണ്ട് വരാം.
ചേച്ചി അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് പോവാം. Thank you.
മുതലാളി പറഞ്ഞു എല്ലാത്തിനും അടിച്ചിറക്കിച്ച് എന്നോട് ഇവിടെ താമസിച്ചോളാം. മുതലാളി പറഞ്ഞു ആഹാ ഇപ്പൊ വാവി പ്രതിയായോ? ആ മുതലാളി വൈകുന്നേരം കടയിൽ നിന്ന് വരട്ടെ, അപ്പോഴറിയാം ആരാ ജയിക്കാൻ പോകുന്നത്. മറിയമ്മയ്ക്കടുത്ത് ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്ന ഒന്നും പറയണ്ട, നിനക്കിനി ഒരു വാക്ക് ഉച്ചരിക്കാൻ അവകാശമില്ല. എടി എന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ നിന്നെ സമ്മതിച്ചു. പറഞ്ഞ ഇനി നിനക്ക് ഈ വീട്ടിൽ കാണില്ല. എന്നെ അനുസരിക്കാത്തോളം എന്റെ ഭാര്യയല്ല. ആരോരും ഇല്ലാത്ത ആ കൊച്ചുങ്ങളോട് കരുണ കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിന്റെ സുവിശേഷം ഒന്നും എനിക്ക് കേൾക്കണ്ട. ആ പിള്ളേരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ലോനാച്ചനെ പറഞ്ഞയച്ചിരിക്കുന്ന നീ ലോനാച്ചനെ അവിടെ നിന്ന് ഇറക്കി വിടും. ഇന്ന് ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. എനിക്ക് ഈ ഗതി വന്നല്ലോ. ആ പിള്ളേരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി നീ ചെടി നടക്കും. നീ എന്റെ കണ്ണു വെട്ടി കണ്ടു പോകത്തും. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോവാത്തോളം കാലം ഇവക്ക് ഇത് തന്നെയാ കിട്ടി. ഞങ്ങള് പോയിക്കൊള്ളാം മുതലാളി. അതാ നല്ലത്, ഇല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് പുറത്താക്കി ഞാൻ വാതം അടിച്ചു കൂട്ടും. ഓ ഓ ഓ ഓ ഓ ഓ ഇനി നിന്റെ നേരെ പുറത്ത് കണ്ടുപോകരുത്. ആ പിള്ളേര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ ഞാൻ പീടികയിലും പോകും. ചേച്ചി നമ്മൾ എവിടെ പോകുന്നു? ചേച്ചി എങ്ങോട്ടെങ്കിലും നമ്മൾ എവിടെ താമസിച്ചാൽ ആ പത്രോസ് മുതലാളി പറയച്ചെടുത്തി കൊല്ലാതെ കൊല്ലും. നമുക്ക് എവിടേക്കെങ്കിലും പോകാം. എനിക്ക് പേടിയാവുന്നു ചേച്ചി. എന്റെ മോൻ പേടിക്കാതെ, ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് അച്ഛൻ പറയാറില്ലേ? പിന്നെന്താ ആ ദൈവം അച്ഛൻ ഇങ്ങ് കൊണ്ടുവരാത്ത ചേച്ചി? അത് നമുക്ക് നീ വാങ്ങേ
ടിക്കറ്റിന്റെ പൈസ ഞാൻ തരാം. ഓഹോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് അവൻ. ഞങ്ങളുടെ കൃഷ്ണനല്ലേ, ഉണ്ണികൃഷ്ണൻ. ആരാ? എന്ത് വേണം? ഞങ്ങൾക്ക് ആരുമില്ല. കുഞ്ഞു പാലുടിക്കാതെ കരഞ്ഞു തളന്നു. ദയവ് ചെയ്ത് വല്ലതും തരണം. ഇവിടെ ഒന്നുമില്ല, വേഗം പോയിക്കോ. കൈമളദ്ദേഹം കണ്ടുവന്ന എന്നെ ചീത്ത പറയും ശരിപ്പെടുത്തും. പോയിക്കോ, വേഗം പോയിക്കോ, പോകാൻ. ഈ മഴയത്ത് ചേച്ചിന് കരയുന്ന കുട്ടിയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ആരവിടെ? ഇവരും എന്റെ അനിയത്തി പുറത്തു വെച്ചപ്പം അമ്മ മരിച്ചു. പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി എന്റെ കൂടെ അകത്തേക്ക് വരും. പേടിക്കണ്ട, ഇതെന്റെ വീടാണ്. വരൂ. കൃഷ്ണാരെ, കൃഷ്ണാരെ, ഇങ്ങോട്ട് നിന്നോട്ടെ. ഇവരും ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കുയറും നിറച്ചു വല്ലതും കൊടുക്കണം. ഈ കൊച്ചു കുട്ടി കുടിക്കാൻ കുറച്ച് പാല്, കൂടെ കുറച്ച് റൊട്ടി വേണം കേട്ടോ. പാവം, എന്റെ അനിയത്തിന് പ്രായമേ ഉള്ളു. എന്തിനാ ചണ്ടി പിള്ളേരെ കുറിച്ച് ചാത്തി വെച്ചത്? അവങ്ങളാണ് അച്ഛാ. അവരുടെ അമ്മ മരിച്ചു. ഈ കുട്ടി പാൽ കുടിച്ചിട്ട് ഒത്തിരി നാളെ ഞാൻ കൃഷ്ണനാരോട് പറഞ്ഞ് ഒത്തിരി പാലെടുത്തോണ്ട് വരാം. എന്നാ ആ പുതിയ വീട് തുറന്നോട്, അവിടെ കേട്ടി താമസിച്ച്. ശരിയാണ് അച്ഛാ, നമുക്ക് ഒരുപാട് വീടുകളുണ്ടല്ലോ, ഒന്ന് ഈ പാവങ്ങൾക്കും കൊടുക്കാം. നീ ഹരിചന്ദ്രനോ ധർമ്മപുത്രനോ? ഇറക്കി വിടുക അവനെ, അഹങ്കാരി. നിന്റെ ധർമ്മം കുറെ കൂടിപ്പോണു. എന്റെ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി പോണി. ഓരോ വേഷം കെട്ടി ഇറങ്ങും നോക്ക. കക്കാൻ പാവങ്ങളെ ഇറക്കി വരണ്ടാ. കണ്ടത്തെ പെൺകൊച്ച ഒരു സാധു അങ്ങ് തോന്നുന്നു. കള്ളയില്ലാത്ത കഴിക്കുന്നു. അഭയം കൊടുത്താ പുണ്യം. ഞാൻ എന്താണ് ഈ പറയുന്നത്? എന്റെ വീട്ടിലുള്ളവരൊക്കെ ധർമ്മസ്ഥന്മാരാണ്. കർണൻ, ഹരിചന്ദ്രൻ. ഈ പെണ്ണ് വെത്തന ജോലിക്ക് നിൽക്കട്ടെ. നമ്മുടെ ലടക്കുഞ്ഞിനെ നോക്കാനും പുറം ജോലിക്കും കൂടി ഒരു പെണ്ണിനെ നിർത്തണം എന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ലെന്ന് വേണ്ട. എടി, അടങ്ങി ഒതുങ്ങി ഒക്കെ നിന്നോളാം. എന്റെ കൊച്ചിനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുത്. അടുത്തോടെ അവിടെ കൊച്ചിന്റെ ചായപ്പ് തുറന്നു കൊടുക്കും. അവരവിടെ താമസിക്കും. ാണ് ചോദിച്ചത്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും ജോലിയൊന്നും ലക്ഷ്മി ചെയ്യരുത്. ആര് പറഞ്ഞു വേലക്കാരിയാണെന്ന്? ഇനി എന്റെ ഷൂ തൊട്ട കാണിച്ചതാ, നോക്കിക്കോ. പറയും മാല ഞാൻ ലക്ഷ്മി കൊടുത്തതാണെന്ന്. എനിക്ക് വേണ്ട മതോ. നോക്കു നോക്കൂ, ഈ ലാക്കറ്റിനകത്ത് എന്റെ ഫോട്ടോ ഉണ്ട്. നീ എവിടെയായിരുന്നു? ഈ കൊച്ചി മുറി മുഴുവൻ വൃത്തിയാടാക്കി. കൊച്ചിനെ അടുത്തോണ്ട് പോ. മേലെ ഇങ്ങനെ കണ്ടാ ഞാൻ രണ്ടു കാണിച്ച് പുറത്താക്കും. ആ
കൊണ്ട് മാലമ്മന്റെ കയ്യിലിട്ടേ. എന്താ കുഞ്ഞ് പെട്ടെന്ന് വയറ് പെരിയുന്നു, എന്തെങ്കിലും തരണേ. അയ്യോ പാവം, ഞാൻ പോയിട്ട് കൃഷ്ണനാരോട് പറയാം. പൈങ്കിളി പോലൊരു കുഞ്ഞ്, നല്ലൊരു മാല. നമുക്കിതിനെ ഇതിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. ആ ഞാൻ എന്തോ നീ പറയുന്നത്, ഇത് ജാലവിദ്യ അല്ല. ഈ കുഞ്ഞ് ഏതാണെന്നോ എവിടത്താണെന്നോ നമുക്കറിയാമോ? പിന്നെ എങ്ങനെ കൊണ്ടുവിടും? ആ രഹസ്യമൊരേ വന്ന പോലെ ആചാന്റെ തല്ല കൊണ്ടുപോടുവീഞ്ഞ്. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? നമ്മൾ തെരുവുകൾ തോറും നടന്ന് ജാലവിദ്യ കാണിക്കും. ദൈവം എന്റെ മുമ്പിൽ കാണിച്ച ജാലവിദ്യയാണ്. ഞാനിവനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും, വളർത്തി വലിയവനാക്കും. കള്ളി ഒരു നാൾ പെടും. ഞാൻ കള്ളിയല്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഷൂസ് പോളിഷ് ചെയ്യരുന്നു? നീ എത്ര ഉടനാൽ ഈ സുഖം മറക്കില്ലല്ലേ. ഈ ഒരു തെറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല. മേലിൽ എന്റെ ഷൂസ് തൊട്ടുപോയ നിന്റെ കൈ ഞാൻ ഒടിക്കും. അയ്യോ ഒടിക്കണ്ട, മെല്ലെ പിടിച്ചാ മതി. എന്നിട്ടേ കതിർ മണ്ഡപത്തിന്റെ ചുറ്റും മെല്ലെ നടന്നാ മതി കേട്ടോ. ആരും അറിയില്ലെന്ന വിചാരം, പൂച്ച പാല് കുടിക്കുന്നതേ നല്ല പോലെ അറിയാം. നാടകത്തിൽ മാത്രമല്ല ജനിച്ചേട്ടൻ, ജീവിതത്തിലും സ്നേഹിക്കുന്നത് തന്നെയാ. എന്തൊരു പാട്ട്! ചേട്ടന്റെ പാട്ട് കേട്ടാ എന്റെ തേക്കാക കുളിര് കോഴിയിടും. പോയി വിരിപ്പെടുത്ത് മൂട്. അല്ലെങ്കിലും ചേട്ടന് ഞാൻ പറയുമ്പോ മക്കാറാ. ചേട്ടാ, ചേട്ടന്റെ രാശി അല്ലേ. മാറുന്നു മാറുന്നു തുടാതെ ശരീരത്തിൽ തൊട്ട് കളിക്കാതെ. നിന്റെ അച്ഛൻ നാളെ കമ്മിയുടെ പപ്പൊഴി കാണെന്ന് പറഞ്ഞ എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ തൊടുന്നത് ചേട്ടന് ഇഷ്ടമല്ലേ? എനിക്ക് രണ്ടും ഇഷ്ടമല്ല. തൊടുന്നതും ഇഷ്ടമല്ല, പിന്നെ സ്നേഹിക്കുന്നതും ഇഷ്ടമല്ല. നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് സാധ്യവുമല്ല. അച്ഛൻ ഇനി വരട്ടെ, പറഞ്ഞു കൊടുക്ക. ഓ പറഞ്ഞു കൊടുത്തോ, പറഞ്ഞു കൊടുത്തോ. നിന്റെ അച്ഛൻ നാടകത്തിൽ കംസന്റെ വേഷം എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഭയപ്പെടുന്നു. അങ്ങനെ കംസന്റെ വേഷം എടുക്കുന്നുവെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പന്റെ വേഷം എടുക്കുന്നു, അറിയാമോ? അവൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നല്ലേ. തമാശ പറഞ്ഞതല്ലേ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അതെ, അത് തന്നെയാണ് എന്റെ പേര്. അഹങ്കാരി അത്രകാരം. എന്നാൽ ഇന്ന് തന്നെ എനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ പേര് ശമ്പംകുളം കുട്ടപ്പിള്ള എന്നാണെങ്കിൽ എന്റെ മകൾ നീ തന്നെ കെട്ടണം. ഇന്നത്തെ നാളെയും കഴിഞ്ഞാൽ ഉടൻ കല്യാണം തയ്യാറായിരുന്നു. അടുത്തരംഗം കംസന്റെ ദർബാറാണ്, വേഗം വരണം. ആ പോകാം. ഭഗവാനെ, ഗുരുവായൂരപ്പ, നാടകം കഴിഞ്ഞാൽ ഉടനെ എന്റെ കല്യാണം. ഞാൻ
നാടൻ കണ്ടെടുത്തുള്ള വസ്തുലായിരുന്നല്ലോ ആ കൃഷ്ണന്റെ വേഷം എടുത്ത നടൻ. അവന്റെ ഒരു ശബ്ദമാധുരി, ഗാന ഗന്ധർവനല്ലയോ അവൻ? വല്ലാത്ത ഗന്ധർവൻ തന്നെ. എന്നിട്ട് നാടകത്തിനിടയ്ക്ക് വെച്ച് ചാടിപ്പോയി. ഇത്ര ആളുകളെ കളിപ്പിച്ചത് ആ മനുഷ്യനല്ലേ? അങ്ങേര് കടന്നു കളഞ്ഞില്ലായിരുന്നെങ്കിൽ നാടകം പൊടി പൊടിച്ചേൻ. ആ പാട്ട് എന്റെ നാക്കിന്റെ തുമ്പിലിരിക്കുന്നു ഇപ്പോഴും. പാട്ടെന്ന് പറഞ്ഞാൽ അതാണ് പാട്ട്. നേരം വളരെ ഇരുത്തി. നീ കേലനായമൂ നീ കേലനായടനീതലമോ നീ കേലനായടനീതലമോ തിരൂടൗരകു രാമ രാമ നീ കേലന സ്വാമീരിനുത തരസാക്ഷവര സ്വാമീരിനുത തരസാക്ഷവര. ആഹാ, നല്ല ഒന്നാന്തരം ആരായിട്ട് പാടുന്നു? നമ്മുടെ നാടകത്തിലെ പാട്ടല്ലേ ഇത്? അയ്യോ അച്ഛാ, നമ്മുടെ വരാന്തയാണ് ആ പാട്ട് കേൾക്കുന്നത്. ആ കൃഷ്ണന്റെ പാട്ട് പോലെ തോന്നുന്നല്ലോ. സ്വാമീരിനുത തരസാക്ഷവര സ്വാമീരിനുത പാട്ടുകാരൻ. എടാ ഭയങ്കര അർദ്ധരാത്രിക്ക് എന്റെ വീട്ടിൽ ഞാൻ ഗുരുവായൂരപ്പൻ നാടകത്തിലെ കൃഷ്ണൻ ഒളിച്ചോടി. ഇത് ശ്രീകൃഷ്ണല്ലേ, നമ്മുടെ ഗുരുവായൂരപ്പൻ നാടകത്തിൽ നിന്ന് ഒളിച്ചോടി പോന്ന ശ്രീകൃഷ്ണൻ. അതെ അച്ഛാ, ഇത് ആ കൃഷ്ണൻ തന്നെ. ക്ഷമിക്കണം, ഞാൻ നാടകത്തിന്റെ പ്രൊപ്രൈറ്ററുമായി വഴക്കടിച്ചു. സാരമില്ല, പക്ഷേ പാട്ട് എനിക്ക് വളരെ പിടിച്ചു കേട്ടോ. കൺഗ്രാചുലേഷൻ. വരണം മിസ്റ്റർ ജയസൺ, അകത്തേക്ക് വരണം, നമുക്ക് അകത്തേക്ക് സംസാരിക്കാം. വരണം വരണം വരണം. നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ മിസ്റ്റർ. നിങ്ങൾ ആ നാടകത്തിലെ കാണികളെ വഞ്ചിച്ചു. ഞാൻ ഇപ്പൊ തിയേറ്ററിലേക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ കൈയും കാലും കൂട്ടിക്കെട്ടി വരുന്ന കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നാടകം മുഴുവൻ കളിപ്പിക്കും. അയ്യോ സാർ, ഫോൺ ചെയ്തു സാർ, ദയവചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കു സാർ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു നിമിഷം സമയം തന്നിരിക്കുന്നു, വേഗം പറയണം. സാർ, ഞങ്ങളുടെ പ്രൊപ്രൈറ്ററിക്ക് സൂർപ്പണകെ പോലൊരു മകളുണ്ട് സാർ. അവളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പ്രൊപ്രൈറ്ററിന് നിർബന്ധിച്ചു. എന്റെ ദേഹരക്ഷ കൊടുത്ത് ഞാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു സാർ. നാടകം തീർന്ന ഉടനെ എന്നെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു പറഞ്ഞു സാർ. ഞാൻ അവിടെ ഒളിച്ചോടി സാർ. ഞാൻ ഇവിടെ വന്നവരും സാർ ആരെയും ഫോൺ ചെയ്ത് പറയരുത് സാർ. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം സാർ. എനിക്കിവിടെ എന്തെങ്കിലും ജോലി തന്നാൽ ഞാൻ ഇവിടെ കഴിഞ്ഞു പോവാം സാർ. അയ്യോ പാവം. നിങ്ങൾക്ക് എന്ത് ജോലി അറിയാം? എനിക്ക് പാടാനറിയാം, അഭിനയിക്കാനറിയാം, കണക്കെഴുതാനും അറിയാം സാർ. അതിനൊന്നും കൂടെ ആളെ ആവശ്യമില്ല. അടുക്കളപ്പണി അറിയാമോ? കുക്കിംഗ്. അയ്യോ, അടുക്കളപ്പണിയോ? അറിയാം അറിയാം. ആ ശരി, എങ്കിൽ തൽക്കാലം 3 മാസത്തേക്ക് ഇവിടെ ജോലി തരാം. ഞങ്ങളുടെ അടുക്കളക്കാരൻ നാളെ മുതൽ അവധിയിൽ പോവുകയാണ്.
കൃഷ്ണനെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. എന്റെ പേര് രവി എന്നാണ്. എനിക്കത് അറിയണ്ട, ഞാൻ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ എന്തോ ആ നീകേലനായിലെ ചിട്ടാസര ഒന്ന് മൂളു. ഈ വെളുപ്പം കാലത്തോ ശ്രീകൃഷ്ണൻ ഏത് സമയത്തും പാട്ട് വരേണ്ടതല്ലേ? വരും വരും, ധാരാളം വരും. എന്നാ കാറ്റ സാധു സംരക്ഷക ശ്രീനിവാദിമത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 ി
എന്താ വല്ലാതിരിക്കും? ഒന്നുമില്ല. എന്നെന്താ കണ്ണു നിറഞ്ഞത്? ഞാൻ പോകുന്നോണ്ടല്ല വിഷമമാണ്. ഞാൻ പഠിക്കാനല്ലേ പോകുന്നത്. വലിയൊരു ഡോക്ടറായി ഞാൻ തിരികെ വരും. 4 വർഷം 4 നിമിഷം പോലെ കഴിഞ്ഞു പോകും. അകലെയായി കഴിഞ്ഞാൽ ഈ പാപത്തിനെ മറക്കും. അങ്ങനെയാണ് നീ തിരിച്ചിരിക്കുന്നത്. നിന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന പുസ്തകമല്ലേ എന്റെ മനസ്സ്. ലക്ഷ്മി നോക്കൂ, ഇതാ എന്റെ കണ്ണുകളിലേക്ക്. ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്, അല്ലാതെ അവിശ്വാസം കൊണ്ടല്ല. ലക്ഷ്മി, അന്ന് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് നീ ഈ വീട്ടിൽ കടന്നു വന്നു. അധികം താമസിയാതെ എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വന്നു. എന്റെ ജീവിതത്തിൽ നീ പങ്കാളിയായിരിക്കും. മറ്റൊരു പെൺകുട്ടിക്കും ഞാൻ ആ സ്ഥാനം വിട്ടുകൊടുക്കില്ല. എന്റെ മധു, ഞാൻ മടങ്ങി വന്നാൽ നിന്നെ വിവാഹം ചെയ്യും. എനിക്ക് വേണ്ടി കാത്തിരിക്കും. തീർച്ചയായും എനിക്ക് ആശിക്കാൻ മറ്റൊന്നുമില്ല, സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ഞാൻ ചിരിക്കുന്നതും കരയുന്നതും എന്റെ മധുവിന് വേണ്ടി മാത്രമാണ്. നീ ഒഴികെ കഴിഞ്ഞില്ലേ? വേറെ ആട്ടെ, സമയമായി. ആ പിന്നെ ഒരു കാര്യം, നീ പോയാൽ ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് താമസം മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നു. നീ അമേരിക്കയിൽ എത്തിയ വിവരത്തിന് കേബിൾ അയക്കുന്നത് തിരുവനന്തപുരം മേൽ ലഫ്റ്റിലായിരിക്കണം. അങ്ങനെ ചെയ്യ. നിനക്ക് ഈ വീട്ടിൽ യജമാനത്തിയാവണല്ലേ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവളാണ്. നന്ദി കെട്ടവളെ ഇറങ്ങാണ് പറഞ്ഞത്. ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് പോകാനൊരിടവുമില്ല. അതെനിക്കറിയണ്ട. നിന്റെ കാല് കുത്തുന്ന തറവാട് തകർന്നു പോകും. നീ എന്റെ മകനെ വശീകരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേരം നീ നശിപ്പിക്കും. അതിന് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പുറത്തു പോ. ഇല്ല, ഞാൻ പോവുകയില്ല. ഈ വീട് വിട്ട് ഞാൻ പോവുകയില്ല. മധുവിന് ഞാൻ വാക്കുകൊടുത്തതാണ്, അദ്ദേഹത്തെ ഞാൻ വഞ്ചിക്കില്ല. നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അയക്കുന്നത് ജയിലിലോട്ടായിരിക്കും. നീ എന്റെ മകന്റെ മോനെ മോഷ്ടിച്ചു. ഞാൻ ഈ വിവരം ഉടനെ പോലീസ് അറിയിക്കും. അയ്യോ, സത്യവിരോധം പറയരുതേ. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ഇനി മോഷ്ടിക്കുകയുമില്ല. ഈ മോതിരം മധു എനിക്ക് തന്നതാണ്. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ തെളിവാണിത്. എന്റെ മകനെ സ്നേഹിക്കാൻ നീ ആരാണടി? അവന്റെ മോതിരം അണിയാൻ നിന്റെ കയ്യിൽ എന്ത് അർഹതയുണ്ട്? രണ്ടി എന്നെ പോലീസിൽ ഏൽപ്പിച്ച ഞാൻ അടങ്ങും. ഈ കള്ളിയാണ് പെരും കള്ളി. വേണ്ട, വേണ്ട, ഞാൻ പോയേക്കാം. ആ മോദിയോടൊ വേഗം.
എന്റെ മുണ്ടും തുണി എടുത്തുകൊണ്ട് വേഗം ഇറങ്ങിക്കോ. മധുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ കൊണ്ടുപോകും. സാധ്യമല്ല, അവനെ നീ പാടെ മറക്കണം. എന്റെ മകനെ കുറിച്ച് ഓർമ്മിക്കാനുള്ള അവകാശം നിനക്കില്ല. വേഗം ശശി ഇവിടെ വാമൻ. ഇത്രയും കാലം നിന്നിൽ നിന്നും മറച്ചു പിടിച്ച ആ രഹസ്യം ഇനി ഞാൻ തുറന്നു പറയട്ടെ. ശശി, നീ എന്റെ മകനല്ല. തെരുവുകൾ തോറും അലഞ്ഞു നടന്ന് കൺകെട്ടുവിറ്റ് കാണിച്ച കാലത്ത് ഒരു കള്ളന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത കുഞ്ഞാണ് നീ. ഇതാ ഈ മാല അന്ന് നിന്റെ കഴുത്തിൽ കിടന്നിരുന്നതാ. ഒരു പക്ഷേ ഇത് നിന്നെ നിന്റെ ബന്ധുക്കളുടെ അടുത്ത് എത്തിച്ച്. എനിക്കിനി അധിക സമയമില്ല. ആ വലിയ കൺകെട്ടുവിദ്യ അവസാനിക്കുകയാണ്. മോനെ, ആ വിളിയനി എനിക്ക് കേൾക്കാനൊക്കില്ലല്ലോ. മോനെ, ഞാൻ പോണം. എന്റെ വീടിന് ചുമരുകളില്ല, ആഹാ, എൻ മനസ്സിനു മതിലില്ല. ഓഹോ, എന്റെ വയലിനു വേലികളില്ല, എൻ ധനത്തിന്നളവില്ല. എന്റെ വീടിന് ചുമരുകളില്ല. വിശാലമീനാകാശം എന്റെ വീടിനു മേലെ മേലാപ്പ്. വിശാലമീനാകാശം എന്റെ വീടിനു മേലെ മേലാപ്പ്. ഭൂമിയാകും തറയുടെ മേലെ ശ്യാമമരുതക പക്ഷവിരിപ്പ്. എന്റെ വീടിന് ചുമരുകളില്ല. വേണ്ടല്ലോ, വേണ്ടല്ലോ, മുട്ടി വളരുമെൻ സ്വത്തിനു
ഭാഗ്യം അവതീർഘത്തിൻ്റെങ്കിൽ കിടക്കുന്നു കാലശേഷമെൻ വിൽപത്രം തുറന്നാൽ മാലോകർക്കെല്ലാം അവകാശം കാലശേഷമെൻ വിൽപത്രം തുറന്ന മാലോകർക്കെല്ലാം അവകാശം എന്റെ വീടിന് ചുമരുകളില്ല ആഹാ എൻ മനസ്സിനും അതിലില്ല ഓഹോ എന്റെ വയലിനു വേലികളില്ല എൻ ധനത്തിനളവില്ല എന്റെ വീടിന് ചുമരുകളില്ല ആഹാ ഓഹോ ഹോ ആഹാ ഓഹോ ഹോ ആഹാ സ്ഥലമില്ല അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി കയറ്. ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നോളാം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാറേ, സ്ത്രീ കൂടെ കയറട്ടെ. മനസ്സില്ല, ഒരാള് മാറ്റാൻ വന്നിരിക്കുന്നു. വണ്ടി സാറേ, വണ്ടി വിടാൻ പോകുന്നു, എന്നെ കൂടെ കയറ്റി. എന്റെ സ്വന്തം വണ്ടി വണ്ടി, പിന്നെ അത് കയറാൻ അനുവാദം വേണം. എന്റെ പൊന്ന് സാർ എന്നോട് ക്ഷമിച്ച്, എന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുക, ഞാൻ കുഞ്ഞിനെ കാണാൻ ആർത്തിയോടെ പോവാ. എന്നാലേ എല്ലാരും അങ്ങനെ ഓരോ ആവശ്യത്തിനാ പോകുന്നത്. ഓർമ്മ വേണം. വണ്ടി വിടാൻ പോലും ശരീരം ഓടോ. ഇന്നെങ്കിലും പെണ്ണുങ്ങളോട് മര്യാദയോട് കാണിക്കരുത് കേട്ടോ. അതോ നിന്നോട് പറഞ്ഞ തല വെക്ക. എന്തിനാണ് അടിക്കുന്നത്? മതി അടിച്ചത്. പാവം കൊച്ചുകുട്ടിയല്ലേ? കൊച്ചുകുട്ടിയെന്ന് കരുതി പറഞ്ഞ ലെൻസറിന് വേണ്ടേ? ഇപ്പഴേ ചുമർ ചുമന്ന് പഠിച്ചാലേ നാളെ അവന് തെണ്ടി തിന്നെ കഴിയാം. മോന്റെ പേരെന്തുവാ? രവി. കൂടെ ചേച്ചി എടുക്ക, നിങ്ങൾ നടന്നു. പെണ്ണുങ്ങളുടെ മിടുക്ക്. ഈ പറയുന്ന കേട്ടാൽ തോന്നും ഞാൻ വലിയ കൊട്ടാരം ചമയൽക്കാരനായിരുന്നു എന്ന്. ഞാൻ ഇതുവരെ ഈ പണി ചെയ്തിട്ടില്ല. എന്റെ ഏഴ് ശനിയുടെ വലിപ്പം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ചാടി. ഇന്ന് മുതൽ ഞാൻ സഹായിക്കാം. അയ്യോ പാവം. ഇതാണ് നമ്മുടെയൊക്കെ വീട്. കരയ്ക്കും വയ്യ, വെള്ളത്തിലും വയ്യ എന്ന നിലയാണ് പാവങ്ങൾ. ഏതായാലും നീ സമാധാനപ്പെടും. ഇവിടെയുള്ള സരോജമില്ലേ, ഞാൻ നിനക്ക് ജോലി മേടിച്ചു തരാം. അവിടെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാൻ കമ്പനിയുടെ വീടും വാടകയ്ക്ക് കിട്ടും. എന്റെ ഒരളിയൻ അവർക്ക് ശിവായി. എന്റെ പൊന്ന് സാറേ, പിച്ചക്കാരോട് പോലും ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ സാർ. ഒന്നര മൈലി ആട്ടപ്പെട്ടി പോലത്തെ രണ്ട് പെട്ടിയും ചെന്നുകൊണ്ട് ഞാൻ വന്നാലേ സാർ. എന്നിട്ട് ഇത് പോരെ, 100 രൂപ തന്നെ. 100,000 ഒന്നും വേണ്ട സാറ്, ന്യായമായ കൂലി തന്നാ മതി. അന്യായമായ കൂലിയാണ് തന്നത്. ഇഷ്ടം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി സാറേ. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കില്ല സാറേ. ആ പെട്ടിയൊന്നും എന്റെ പെടലിയുടെ ഞരമ്പ് പൊട്ടിപ്പോയി സാറ്. കൊഴമ്പ് മേടിച്ച് തരുമ്പോഴേക്കും എത്തണോ വേണമല്ലോ സാറ്. മര്യാദയ്ക്ക് താൻ നാലണയും മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? അതോ സാറേ
നാളെ തീരെ കുറവായി പോയി സാറേ. താനിൽ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളി. എന്താ പറഞ്ഞേ? പോലീസിനെ വിളിക്കുന്നു. മാന്യന്മാരെ അവഗണിക്കാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്യും? മാന്യന്മാർ പേരെയുള്ള കൂലി കൊടുക്കാത്തതാണോ മാന്യന്മാരുടെ ലക്ഷണം? മര്യാദ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയായിരുന്നെങ്കിൽ സാർ എടുത്ത് കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് നാലെണ്ണം മതി മറന്ന് സംസാരിക്കുന്നു. ഞാൻ ആളാണെന്ന് എനിക്കറിയാം. കണ്ടിട്ട് ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി കണ്ടിട്ട് മറ്റു പല സംശയങ്ങളും. പോലീസിനെ വരുത്തിയേ നീയൊക്കെ അടങ്ങും. പോലീസിന്റെ പേര് പറഞ്ഞു പാവങ്ങളെ വിരട്ടാ സാറേ. പണക്കാരുടെ താളത്തിനൊത്ത് പോലീസ് തുള്ളുന്ന കാലം കഴിഞ്ഞു പോയി. ഇപ്പൊ ഞങ്ങള് പാവങ്ങൾ പറഞ്ഞാലും പോലീസ് കേൾക്കും. സാറ് മര്യാദയ്ക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ പാവങ്ങൾ പോലീസിന് വരും. അതൊന്നും കൊടുക്കണ്ട, 2 രൂപ എടുത്താൽ. 2 രൂപ ഭാരമില്ലാത്ത ഈ പെട്ടി വന്നതിന് 2 രൂപ ഭാരമില്ലെങ്കിൽ സാറ് കാര്യം ചെയ്യണം, ഈ 2 പെട്ടി എടുത്ത് ആ തലയിലോട്ട് ഒന്ന് വെച്ചു നോക്കണം. എന്തു പറഞ്ഞു? എന്നെ അവമാനിച്ചാൽ ഞാൻ നിന്റെ കഥയായിരിക്കും പറഞ്ഞേക്ക. അയ്യോ, പെട്ടി നോക്കാന്ന് പറഞ്ഞൊരു അവമാനമാണോ സാറേ? ചുമട്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു വർഗത്തിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഞങ്ങളും സാറും എല്ലാം ഒരേ വേഷത്തിലാണ് ഈ ഭൂമിയിലോട്ട് വന്നത്. സാറേ, 2 രൂപ തന്നേച്ചൊന്ന് പോണം സാറേ. എടുക്കാം. എനിക്ക് വേണ്ടി സരോജമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. വെറുതെ ഭംഗി വാക്കൊന്നും പറയണ്ട. ഞാൻ ബുദ്ധിമുട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കല്ലി പുറത്താവില്ലേ? പക്ഷേ ഇത് ശരിയല്ല. സരോജം ചെയ്യുന്ന ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങിക്കുന്നത് ന്യായമാണോ? ന്യായമൊക്കെ പോട്ടെ, അച്ഛന്റെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം തള്ളി നീക്കണം. മണി 2 ആയല്ലോ. ഇതുവരെ താനിവിടെ എന്തെടുക്കായിരുന്നു? ബ്രേക്ക് ഫാസ്റ്റ് റെഡി ആകുമ്പോ 10 മണി, ലഞ്ച് തയ്യാറാകുമ്പോ 3 മണി. ഇതൊന്നും ഇവിടെ പറ്റില്ല. തന്നെ ഞാൻ പറഞ്ഞയക്കും. ഒന്നും പറയണ്ട, എന്റെ കാര്യങ്ങളൊക്കെ കീറി കൃത്യമായിരിക്കണം. അയ്യോ അച്ഛാ, ദേഷ്യപ്പെടരുത്. ഞാൻ സത്യം പറയാം, രവിക്ക് അടുക്കളപ്പണി തീരെ വശമില്ല. അപ്പൊ ഇത്രയും നാളും എന്നെ കബളിപ്പിക്കായിരുന്നു അല്ലേ? ഇഡിയറ്റ്, കള്ളൻ, പെരിങ്കള്ളൻ. അയ്യോ അച്ഛാ, ദേഷ്യപ്പെടരുത്. രവിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കണം. മറ്റൊരു വഴിയും കാണാത്ത കൊണ്ട് രവി കള്ളം പറഞ്ഞതാണ്. സാധ്യമല്ല, ഞാൻ ഇയാളെ ഡിസ്മിസ് ചെയ്തിരിക്കും. കയ്യിൽ നിന്ന് കച്ചിത്തുരുമ്പും പോയോ? അയ്യോ വേണ്ട അച്ഛാ, രവിയെ പറഞ്ഞയക്കല്ലേ അച്ഛാ? സാധ്യമല്ല, ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അടുക്കളയിൽ നിന്നും കൃഷ്ണനെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. നാളെ മുതൽ തനിക്ക് ആഫീസിലാണ് സ്ഥാനം. അതെ, അതെ, ആഫീസിൽ അക്കൗണ്ടന്റ്. ഇവിടെ നിന്റെ പാർട്ടി വർക്കാർ എന്താ കൃഷ്ണ? എന്തോ ഇന്ന് രാത്രി നമുക്ക് ആധാന ഒന്ന് കാച്ചണം. ഞാൻ ആഫീസിൽ പോയിട്ടുണ്ട്. നളിനമുഖി നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ, പുത്തൻ നളനാണു ഞാൻ. നളിനമുഖി നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ, പുത്തൻ നളനാണു ഞാൻ. നളിനമുഖി നളിനമുഖി ദമയന്തിക്കേകി വരാൻ പറയെന്നമില്ലല്ലോ, ദൂതു ചൊല്ലാൻ അറയെന്നമില്ലല്ലോ. അനുരാഗലേഖനമെന്തമയന്തിക്കേകി വരാൻ അറയെന്നമില്ലല്ലോ, ദൂതു ചൊല്ലാൻ അറയെന്നമില്ലല്ലോ. താമരത്തളിർ മെത്ത നീർത്തി ഓമലാളെ കാത്തിരിക്കാൻ, താമരത്തളിർ മെത്ത നീർത്തി ഓമലാളെ കാത്തിരിക്കാൻ. പൂമരത്തിൻ തണലില്ലല്ലോ എന്റെ ചുറ്റും, പൂമരത്തിൻ തണലില്ലല്ലോ. നളിനമുഖി നളിനമുഖി നിന്നുടെ വീട്ടിൽ
നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ ഗന്ധമേറ്റു ഭൂമി കോരി തരിക്കുമ്പോൾ നളൻ നിന്നെ കാത്തിരിക്കുന്നു വിരഹിയാം നളനെ കാത്തിരിക്കുന്നു നവവസന്ത ഗന്ധറ്റു ഭൂമി കോരി തരിക്കുമ്പോൾ നളൻ നിന്നെ കാത്തിരിക്കുന്നു വിരഹിയാം നളൻ നിന്നെ കാത്തിരിക്കുന്നു കാട്ടുകുയിൽ പാട്ടുകേട്ടു കദളീവനമുണരുമ്പോൾ കാട്ടുകുയിൽ പാട്ടുകേട്ടു കദളീവനമുണരുമ്പോൾ നോക്കി നോക്കി ഞാനിരിക്കുന്നു ദമയന്തിയെ നോക്കി നോക്കി ഞാനിരിക്കുന്നു നളിനമുഖി 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 നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ അയ്യോ എന്താ ഈ കാണിച്ചത് ചോറ് മുഴുവൻ വെളിയിൽ പോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും അല്ല ചെവി കരയുന്നു ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് കണ്ണു നിറഞ്ഞല്ലോ ഒരു പിടി ചോറിന് വേണ്ടി ഇത്ര വിഷമിക്കണ്ട സരോജ എന്റെ വിഷമം സരോജത്തിന് മനസ്സിലാവില്ല തൂങ്ങിപ്പോകുന്ന ഒരു പിടി ചോറിന് കൂടപ്പുറപ്പുകളെ വേർപിരിക്കാനുള്ള ശക്തിയുണ്ട് ഈ ഒരു പിടി ചോറ് തകർന്നുപോയ എന്റെ കുടുംബത്തിന്റെ കഥ പറയും സരോജ കണ്ണീരിൽ മാത്രം തുളുമ്പി നിൽക്കുന്ന എന്റെ ഭൂതകാലത്തേക്ക് ഞാൻ ഒരു നിമിഷം ഒഴുകിപ്പോയി ദുഃഖത്തിന്റെ കൊടുങ്കാറ്റിൽ തകർന്നുപോയ എന്റെ കുടുംബം തീവണ്ടിയിൽ വെച്ച് കാണാതായ എന്റെ ചേച്ചിയും കുഞ്ഞനഞ്ചനും അവരിപ്പോ എവിടെയാണോ ആവും ഒരുപക്ഷെ ഒരു പിടി ചോറ് പോലും കിട്ടാതെ എന്റെ ചേച്ചി പറഞ്ഞു തിരിയുന്നുണ്ടാവും ഓടിക്കളഞ്ഞു അല്ലെ അവരുടെ കയ്യും കാര്യം ഞാൻ ഓടിച്ചിട്ടെ താങ്കൾ വന്നില്ലായിരുന്നെങ്കിൽ ആ റൗഡികൾ എന്നെ കുട്ടി ഏതാ എങ്ങനെ അവരുടെ കൈപ്പെട്ടു എന്റെ പേര് ലത ബേങ്കൽ പ്രഭാര കൈമലിന്റെ മകളാണ് ഞാൻ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോ വഴിയിൽ വെച്ച് കാർ കേടുവന്നു പെട്രോൾ അടഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് മെക്കാനിക്സ് ഒന്ന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ദ്രോഹികൾ വന്ന് എന്നെ അയ്യോ കരയരുത് കരഞ്ഞാലേ ഇങ്ങോട്ട് നോക്കൂ പെട്രോൾ ലീക്കായതുപോലെ കണ്ണ് ലീക്കാകും നിങ്ങൾ ആരാണ് എന്റെ പേരെ ശശി സാരമില്ലെന്നേ എന്നെ പോലുള്ള ഒരു ഊരുതണ്ടിക്ക് അടിയും കുത്തും ഒക്കെ സാധാരണമാണ് അതൊന്നും പറ്റില്ല വീട്ടിലേക്ക് വന്നേ പറ്റൂ ഓ ഇങ്ങനെ നിർബന്ധം പിടിച്ചാ ഞാൻ കുഴയും കാറവിടെ ഓടുവോന്നൊന്ന് നോക്കണമല്ലോ പിന്നെ ഈ ഇടിയും കുത്തെല്ലാം കഴിഞ്ഞ് കാറ് തള്ളണമെന്നും കൂടെ പറഞ്ഞാ ഞാൻ കുഴയും ആ
സാറത് അവിടെ ഉണ്ട്. അപ്പോ ഇനിയൊന്ന് സഹായി നോക്കൂ. ശരിയാ. സുഖമായി ഉറങ്ങിക്കൊള്ളു. നേരം വെളുക്കുമ്പോൾ എല്ലാം മാറും. അപ്പോ ഞാൻ വരട്ടെ. എന്റെ മോളെ, ഞാൻ ഇപ്പോഴാണ് വിവരം അറിഞ്ഞത്. നിന്നെ രക്ഷിക്കാൻ നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ഒന്ന് കാണട്ടെ. അയ്യോ അച്ഛാ, ഇപ്പൊ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. പാവം സുഖമായി ഉറങ്ങുന്നു. ഓഹോ, എങ്കിൽ നാളെ ആവട്ടെ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല അച്ഛാ, ഈശ്വരനെ പോലെ അദ്ദേഹം വന്നെന്നെ രക്ഷിച്ചു. പാവം നെറ്റിയും കൈയൊക്കെ മുറിഞ്ഞു. അതാണ് മോളെ പുരുഷത്വം. ആ മിടുമിടുക്കനെ എനിക്കൊന്ന് കാണണം. ഏതായാലും നേരം വെളുക്കട്ടെ. എന്താണ്, എന്ത് പറ്റി? ആ ഫോട്ടോയിൽ ഇരുത്തിരിക്കുന്ന കഷ്മലനാരാണ്? അതെന്റെ അച്ഛനല്ലേ. അയ്യോ, അച്ഛന്റെ പേരേ കഷ്മൻ എന്നല്ല, കൈമൾ എന്നാണ്. ശശിയെ പരിചയപ്പെടുത്തണമെന്ന് അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞു. അയ്യോ, അതാ അച്ഛൻ വരുന്നു. നമസ്കാരം. ഞാനൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നീയോ എന്റെ വീട്ടിൽ വന്ന് എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നു. അത്രയ്ക്ക് ധൈര്യമാണൊക്കെ. ഞാനേ വലിഞ്ഞേറിയുള്ളതല്ല, നിങ്ങളുടെ പകൽ എന്നെ ക്ഷണിച്ചു വരച്ചു വന്നിട്ടിരിക്കുകയാണ്. അടുത്തു പോകാൻ ഒരക്ഷരം മിണ്ടി പോയത് അവളുടെ ഒരു രക്ഷകൻ. പോടാ, ഞാൻ പോയിക്കോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ തന്നെയും ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ അൽസേഷ്യൻ നായപ്പുറ കിടന്ന് കുറയ്ക്കരുത്, ഞാൻ പേടിക്കില്ല. നിങ്ങൾ ഞാൻ ഞാൻ വിചാരിച്ചാൽ എന്താ ഈ ചെറുവരണം മടക്കാൻ ഒപ്പില്ല. കേട്ടോടോ, കഷണ്ടി കഷ്മലൻ കൈപ്പെടാൻ. എന്നോട് പിണക്കമാണ്. ഞാൻ പിണങ്ങാൻ അതൊക്കെ എന്താണ്? എന്താണെന്നോ, ശശി എന്നോട് പിണങ്ങിയ ഞാൻ മരിച്ചു പോവും. ഞാനൊരു തെണ്ടി, ലത പണക്കാരന്റെ മകൾ, ലതയുടെ അച്ഛൻ എന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അച്ഛൻ ഒരു ക്രൂരനാണ്. അച്ഛൻ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പറയൂ, എന്നോട് ക്ഷമിക്കില്ലേ? എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ കരയും. കരയരുത്, കരയരുത്. എന്നോട് ഇഷ്ടമില്ലേ? എന്നോട് സ്നേഹമുണ്ടോ? എന്നെ കല്യാണം കഴിച്ചോട്ടെ. എല്ലാ ചോദ്യങ്ങളും കൂടെ ഇങ്ങനെ ഒറ്റ ശ്വാസം ചോദിക്കാതെ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു. എന്നെ ഇഷ്ടമാണോ? നീയൊരു മിടുക്കി പെണ്ണല്ലേ, നിറകുടം പോലെ സുന്ദരി. നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്ന് അറിയോ? സത്യമാണോ? സത്യം, നൂറ് സത്യം. ചേച്ചി തുണി വെച്ച് കെട്ടിത്തരാം മോനെ. ഇത്
പകലാം പൈങ്കിളി പോയി മറന്നു, പടിഞ്ഞാറെ കുന്നത്ത് പോയി മറന്നു. അക്കൗണ്ട് ബുക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയല്ലേ? തലച്ചോറിനകത്ത് മുഴുവൻ അക്കങ്ങൾ തലകുത്തി നിൽക്കുന്നു. ഏതായാലും അടുക്കളയിൽ നിന്ന് മോചനം കിട്ടിയല്ലോ, അത് മതി. എല്ലാം ഈ ദേവതയുടെ കാരുണ്യം. അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഓഫീസിൽ വന്നില്ലേ? ഓ, അക്കാര്യം പറയാൻ മറന്നുപോയി. അച്ഛനൊരാളെ അടിച്ച് ബോധം കെടുത്തിയിട്ടിരിക്കുന്നു. അച്ഛൻ അടിച്ചെന്നു? ആർക്കാണ് ബോധം കെട്ടത്? നമ്മുടെ ഫാക്ടറി മാനേജർക്ക്. കൈകൊണ്ടല്ല അടിച്ചത്, നാക്കുകൊണ്ട്. പക്ഷേ ആരും ബോധം കെട്ട് വീണു പോകും. അയാള് കുറെ അധികം പണം മോഷ്ടിച്ചു. മേശി പിടികൂടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അയാൾ പാവമാണെന്നാണ്. ഈ മാനേജർ ഉണ്ടല്ലോ, അവൻ ഭയങ്കരനാണ്. അതാ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ അയാൾ ഡിസ്മിസ് ചെയ്തു. ആ മാനേജർ അയാൾ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, സരിഗമ പാടുന്ന പോലെയല്ല ഫാക്ടറി നടത്തുന്നത്. അപ്പൊ ഞാൻ കരുതി എന്നാ നാളെ മുതൽ അയാൾ ഇരുന്ന് സരിഗമ പാടത്തേ. ഇനി പുതിയ മാനേജറെ കണ്ടുപിടിക്കണമല്ലോ. അത് എനിക്കൊരു പ്രശ്നമേ അല്ല. മാനേജറെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ കൃഷ്ണനെയും ഞാൻ പിരിച്ചുവിട്ടു. അയ്യോ, എന്നെയോ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ സാർ. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ജോലികളും ഞാൻ സത്യസന്ധമായി ചെയ്തു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ശിക്ഷ ഞാൻ തരുന്നത്. തന്നെ അക്കൗണ്ടന്റ് ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് മാനേജറായി നിയമിച്ചിരിക്കുന്നു. ഞാൻ മാനേജരോ? ഞാൻ സരോജാമിലിന്റെ മാനേജരോ? അതെ, നാളെ മുതൽ കൃഷ്ണൻ സരോജാമിലിന്റെ ജനറൽ മാനേജറാണ്. അതിനൊരു കാര്യം ചെയ്യണം. എന്താണ് സാർ? ഇന്ന് രാത്രി സുന്ദരമായിട്ടൊന്ന് പാടണം. പാടാം സാർ. ആ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്നാ അറിയാമോ? നന്നായി അറിയാം. പരിപ ഒന്നും പറയാൻ നേരമില്ല. പിന്നെ ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. ഞായറാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. കാർത്തിക് സരോജൻ തീർച്ചയായും വരണം. ഓഹോ, ഞാനില്ലാതെ നിനക്ക് ബർത്ത്ഡേ ഉണ്ടോ? രവി, ഇതാണ് ഞാൻ പറയാറുള്ള ലത, ബാങ്കർ കൈമളുടെ മകൾ. പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എനിക്കും. രവി എന്നല്ലേ പേര്? അതെ, മറ്റൊരു പേര് കൂടി ഉണ്ട്.
ശ്രീകൃഷ്ണൻ. എല്ലാം എനിക്കറിയാം. കരോജൻ നാക്കെടുത്താൽ മിസ്റ്റർ രവിയെ പറ്റി പറയും. പിന്നെ പിറന്നാളിന് മിസ്റ്റർ രവിയും വരണം. വന്നാൽ മാത്രം പോരാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുകയും വേണം. പരിപാടിയോ? ഭയപ്പെടണ്ട, മിസ്റ്റർ രവി പാടിയാൽ മതി, കരോജൻ നൃത്തം ചെയ്തോളൂ. നൃത്തമോ? അതിനാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അതെന്തോന്നും പറയണ്ട, രണ്ടുപേരും വന്നേ പറ്റൂ. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കണക്കിക്കോളി, ഞാനിപ്പോ എല്ലാം ശരിപ്പെടുത്താം. കൃഷ്ണനാരെ, കൃഷ്ണനാരെ, ഏത് വണ്ടിക്കാ തന്നെ? അമ്മാവന് ഇവിടെ ഇല്ല. ഞാൻ പത്തരയുടെ വണ്ടിക്ക്. ഞാൻ എഴുതിയിരുന്നതല്ലേ, മാലയിട്ട് സ്വീകരിച്ചാൽ അമ്മാവനും കൃഷ്ണനാരും ലതയും സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ തന്നെ പത്രപ്രതിനിധികളെയും ഫോട്ടോഗ്രാഫറെയും ഏർപ്പാടും ചെയ്തു. അന്നും അത് വായിച്ച് ചീന്തി കളഞ്ഞിട്ട് പോയി. സാരമില്ല, ആ പണിക്കാൻ സാർ എടുക്കാൻ തയ്യാറായിരുന്നു. ആ കൃഷ്ണനാർ ആ ഇത് പിടിച്ചു. എന്തിനാ സാറേ? വിഴുങ്ങാൻ പറയാൻ പണിക്കാശാനും രാഗപ്പനും റെഡിയായി കഴിഞ്ഞാൽ കൃഷ്ണനായർ ഈ ഹാരം എന്റെ കഴുത്തിൽ അർപ്പിക്കണം. നിങ്ങളെല്ലാവരും എന്റെ പിന്നിൽ വന്നു നിന്ന് പുഞ്ചിരിക്കണം. ന്യൂസ് സഹിതം നാളെ പത്രത്തിൽ വരും. എല്ലാരെയും വെളിച്ചത്തോട്ടൊന്ന് മാറിയിരിക്കണം. സാർ തന്നെ ഇങ്ങനെ നിൽക്കണം. അമ്മാവന്റെ കൈ ഇങ്ങനെ. വേറെ കൈ മറക്കണം. ഇങ്ങോട്ട് മറക്കരുത്. അങ്ങനെ നിൽക്കണം. മാറരുത്. ഞാനൊന്ന് നിന്ന് കളയാം. എനിക്കും വേണം ഒരു മാല. ആ അത് മനസ്സിലിരിക്കട്ടെ. മൂന്ന് മാല 13 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചവനാ. കൃഷ്ണനാരമാണ് ഞാൻ. 1, 2, 3 എന്ന് പറയുമ്പോ അമ്മാൻ വിക്രമസാറിന്റെ കഴുത്തിൽ ആ മാല അങ്ങോട്ട്. മുഖം നല്ല പോസ് കൊടുക്കണം കേട്ടോ. ശരി ശരി. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നോക്കണം. റെഡി? 1, 2, 3. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എന്താണ് ന്യൂസ് എഴുതേണ്ടത് സാർ? പറയണം, ഞാൻ എഴുതാം. അങ്ങനെ ഒന്നും എഴുതണ്ട, ഇതെല്ലാം ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വായിക്കാം. പൗരമുഖ്യനും പൊതുകാര്യ പ്രസക്തനുമായ ബാങ്കർ പ്രഭാകര കൈമലിന്റെ അനന്തരവൻ ശ്രീ എം കെ വിക്രമൻ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി മാഹി, പിണറായി, തലശ്ശേരി മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോൾ ശ്രീ കൈമലിന്റെ ഭവനത്തിന്റെ മുൻവശത്ത് വെച്ച് സുഹൃത്തുക്കളും സ്ഥലത്തെ പ്രധാന പൗരന്മാരും ചേർന്ന് ഒരു സ്വീകരണം നൽകുകയുണ്ടായി. ശ്രീ കൈമലിന്റെ ഏകപുത്രി കുമാരി ലതയുടെ പ്രതിശ്രുത വരനാണ് ശ്രീ വിക്രമൻ എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. ഇതുപോലെ അങ്ങ് പരസ്യപ്പെടുത്തിയാൽ മതി. ഇതെല്ലാം പ്രസിദ്ധപ്പെടുത്തണം അല്ലേ? പിന്നെ ഇതുപോലെ തന്നെ പ്രസിദ്ധപ്പെടുത്തണം. പരസ്യക്കൂലേ? തരാം തരാം, വിഷമിക്കണം. തനിക്ക് മാത്രമല്ല, ഈ വിൽക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനുണ്ട്. എല്ലാവർക്കും പറഞ്ഞ കാശ് തന്നെ തരാം. വരണം, അതിലേക്ക് വരണം. ലതേ കണ്ടപ്പോ തന്നെ ഒന്നും പറയണ്ട, എന്റെ ജീവിതത്തിൽ ശശി. ലതേ, എന്തൊരു പണിയാണത്! ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? ഞാൻ ഇന്ന് വരുമെന്ന് അറിയിച്ചതല്ലേ, സ്റ്റേഷനിലോ വന്നില്ല, വീട്ടിലെങ്കിലും കാണുമെന്ന് കരുതി. ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? എന്റെ പൈങ്കിളി, പാർക്കിലും നോക്കി, ബീച്ചിലും നോക്കി, വീട്ടിലും നോക്കി. ഇതേതാണ് ഈ മനുഷ്യൻ? അതോ എന്റെ കൂടെ പഠിച്ച ഒരാളാ. ഓ, സഹപാഠി അല്ലേ? എന്നെ പരിചയമില്ലായിരിക്കുമല്ലേ. ലതയുടെ അച്ഛൻ എന്റെ അമ്മാവന, അതായത് മൊറയമ്മാവൻ. ഈ നിൽക്കുന്ന ലത എന്റെ എന്റെ മനസ്സിലായി. അപ്പോഴേ, മിസ്റ്റർ കാമുവിന്റെ പേര് വിക്രമൻ, നിങ്ങളുടെ പേര് അക്രമി അഥവാ ശശി. വിക്രമൻ ചേട്ടൻ വീട്ടിലോട്ട് പോയാട്ടെ, ഞാൻ വേഗം വരാം. ആ വേഗം വരണം, താമസിക്കരുത്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടല്ലേ. വരാമെന്ന് പറഞ്ഞില്ലേ? വന്നിരിക്കുന്നു എന്റെ സ്വയം കെടുത്താൽ. സമ്പരി വിദ്യയാണ്. ഊളം പറയും സ്ട്രൈക്കാണോ എന്നാണ് എന്റെ സംശയം. നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അച്ഛനോട് പറയുന്നതാണ് എന്റെ സംശയം. അവൻ മണ്ടൂർ നമ്പർ 1 അല്ലേ? നമ്മൾ തമ്മിൽ സ്നേഹമാണോ എന്ന് പോലും അവന് മനസ്സിലായി കാണില്ല. ആരെന്നെ എതിർത്താലും എന്റെ ശശിയെ മറക്കാൻ എനിക്ക് ജന്മം സാധിക്കില്ല. എനിക്കും. ആ പിന്നെ നാളെ എന്റെ പിറന്നാളാണ്, വരൂ. അച്ഛൻ അറിയാതെ വരണം. ദൈവം പോലും അറിയാതെ ഞാൻ വന്നേക്കാം, മതിയോ? അയ്യോ,
ഞാൻ പോട്ടെ. അയ്യോ ഞാൻ പോയാട്ടെ. എന്റെ പൈങ്കിളി എന്നിൽ നിന്ന് തട്ടിയെടുത്ത ചണ്ടി വെച്ചേ ശ്വാസം വിട്ടുവിട്ട് സംസാരിക്കേ. ഒരേ ശ്വാസം പറഞ്ഞാലേ ആന്തരത്തിന്റെ സൂക്കേ വരും. എന്റെ പൈങ്കിളി എനിക്ക് തിരിച്ചു കിട്ടണം, അവളെ വിട്ടു തരണം. ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലോ. പൊന്നു ശശി, ഞാൻ താണുകയാണ് അപേക്ഷിക്കുകയാണ്. അവളെ പ്രേമിക്കരുത്. അളിയന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആട്ടെ, എന്ത് തരും? തന്നെ കണ്ടാൽ അറിയാം താൻ ആളൊരു ബോറനാണെന്ന്. എന്റെ അമ്മാവന്റെ പണം തട്ടിയെടുക്കാനല്ലേ താൻ ലതയെ പ്രേമിക്കുന്നത്. ആ പണം ഞാൻ തരാം. പറ, എത്ര രൂപ തരണം? സാധാരണ ഇത്തരം പ്രേമം വിട്ടൊഴിയുന്നതിന് ഞാൻ ഈടാക്കുന്ന ചാർജ് 1000 രൂപയാണ്. ഓ, 1000 രൂപയോ? അത് വളരെ കൂടുതലല്ലേ. പ്ലീസ്, 750 രൂപ. 750 രൂപയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തിന്റെ പ്രേമം ഒഴിയും, കാൽ ഭാഗത്തിന്റെ വീണ്ടും തരുന്നത്. അയ്യോ, മുക്കാൽ ബിസിനസ് ഒന്നും വേണ്ട, അത് പിന്നെ പിന്നെ മുഴുവനാവും. ശരി, ഞാൻ നിങ്ങൾക്ക് 1000 രൂപ കൊണ്ട് തരാം. മേലാൽ നിങ്ങളുടെ അതേ കാണാനും പാടില്ല, ബർത്ത്ഡേ പാർട്ടിക്ക് വരാനും പാടില്ല. സമ്മതിച്ചിരിക്കുന്നു. വാക്ക് മാറരുത്. ഞങ്ങൾ ദ്രാവിഡ ഗോത്രക്കാർ വാക്ക് മാറാറില്ല. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പോയി രൂപ കണക്കുകളൊക്കെ ശരിപ്പെടുത്തി. നാളെ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തോ? എല്ലാം എടുത്തു. അവിടെ ഇരിക്കും. ഈ പത്രം ഒന്ന് വായിക്കും. പത്രം വായിക്കാൻ വയ്യ, വല്ലാത്ത തലവേദന. മാറിയിട്ടായിരിക്കും. അയ്യോ, ഈ പത്രത്തിൽ നല്ല വാർത്തകളൊന്നുമില്ല. അയ്യോ, അതെന്താ കാരണം അറിയാം? പത്ര തല തിരിച്ചു പിടിച്ച് വായിച്ചിട്ടാ. അയ്യോ, നേരെ പിടിച്ച് വായിക്കൂ. വർഷകാലം വരുന്നു. നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ സ്വന്തമായി തയ്യാറാക്കിയിട്ടുള്ള കരിങ്കുരങ്ങ് രസായനം വാങ്ങി വീണ്ടും വീണ്ടും സേവിക്കുക. പരസ്യമാണ് വായിക്കാൻ പറഞ്ഞത്. ന്യൂസ് വായിക്കേ. 15 വയസ്സുകാരൻ 55-കാരിയോടൊപ്പം ഒളിച്ചോടി, ഭർത്താവ് തൂങ്ങി മരിച്ചു. നിർത്ത്, ജീവക ന്യൂസ് ഒന്നും കേൾക്കണ്ട. ആ കുന്തം കൊണ്ട് വലിച്ചെറിയേ. സുന്ദരമായിട്ടൊരു പാട്ടങ്ങോട്ട് വാ. എന്റെ തൊണ്ട അടച്ചിരിക്കുകയാണ്. വിദ്വാന് തൊണ്ട അടച്ചാലൊന്നും യാതൊരു കുഴപ്പമില്ല. സ്ഥാനം വേണ്ട, പദം പാട് കൃഷ്ണ. രാധാസമേതനെ രാഗേന്ദു വദനമേ, രാധാസമേതനേ രാഗേന്ദു വദനമേ, രാഗവിലാസ കൃഷ്ണ വാവനിയരിഗില, രാധാസമേതനേ. നൃത്തല്ലേ അപ്പനെ, പാട്.
பிரமதவனம் பூமணம் வீசி
കുസുമസരം കാത്തു നിൽപ്പു രാധികേ. രാധഗോരോചനം കൊണ്ടു തിലകം ചാർത്തി ഗോപികാനാഥനെ സ്വീകരിക്കാൻ രാധഗോരോചനം കൊണ്ടു തിലകം ചാർത്തി കൈശികം മാടിയ രേഖയിങ്കൽ നവകാശ്മീര സിന്ദൂര ധൂളി തൂകി കൈശികം മാടിയ രേഖയിങ്കൽ നവ കാശ്മീര സിന്ദൂര ധൂളി തൂകി നീലാഞ്ജനം കൊണ്ടു കണ്ണെഴുതി നല്ല മാലയ ലേപനം മാറിലണിഞ്ഞു നീലാഞ്ജനം കൊണ്ടു കണ്ണെഴുതി നല്ല മാലയ ലേപനം മാറിലണിഞ്ഞു ഗോപികാനാഥനെ സ്വീകരിക്കാൻ രാധഗോരോചനം കൊണ്ടു തിലകം ചാർത്തി തിലകം ചാർത്തി. ചൈത്രചന്ദ്രിക പോൽ കുണുങ്ങി കുണുങ്ങി മുത്തണി ചിലങ്കകൾ കിലുങ്ങി കിലുങ്ങി ചൈത്രചന്ദ്രിക പോൽ കുണുങ്ങി കുണുങ്ങി മുത്തണി ചിലങ്കകൾ കിലുങ്ങി കിലുങ്ങി ലാജനഗരിയിൽ മയങ്ങി മയങ്ങി ിൽ മയങ്ങി മയങ്ങി രാസനർത്തനം ഗോപിമാർ തുടങ്ങി ചൈത്രചന്ദ്രിക പോൽ തുണുങ്ങി തുണുങ്ങി മുത്തണി ചിലങ്കകൾ കിലുങ്ങി കിലുങ്ങി ചൈത്രചന്ദ്രിക പോൽ കുണുങ്ങി കുണുങ്ങി. അച്ഛൻ്റെ അടുത്ത് പോയിരുന്നപ്പോ എന്റെ നെഞ്ചു കിടന്ന് പടപടാന്ന് ഇടുക്കിയിരുന്നു. കണ്ടോ, ഇത് നിനക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ പെടാ പോടക്കപ്പെട്ടിവിടെ കൂടി നടന്നത്. ഇത് എവിടുന്നാ ഇത്രയും രൂപ എവിടുന്ന് കിട്ടി? പ്രേമത്തിന്റെ വില നിനക്കറിയില്ല എന്റെ ലതേ. ആ ബോർഡന്മാർ വരുന്നുണ്ട്. കേദാരകാലത്തില് ആ മേസ്തായിലുള്ള പിടി ഉണ്ടല്ലോ, വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കീഴ്പോട്ട് വന്നപ്പോ ആണാണ് ഞാൻ സ്വഭാവം കാണുന്നത്. എന്താ ഗുരുവും ശിഷ്യയും കൂടെ രഹസ്യം പറയുന്നത്? ഞങ്ങൾ തുന്നിത്തൂക്കാൻ ഗോൾഡിനെ പറ്റി സംസാരിക്കുന്നു. നോക്കൂ സർ, പ്രൊഫസർ എനിക്ക് കൊണ്ടുവന്ന് തന്ന നെക്ലസ്. വെരി നൈസ്. ഇതത് തന്നെയാണ് നമ്മൾ വാങ്ങാൻ പോയ നെക്ലസ്. അതെ, സംശയമില്ല. ഇത് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഏതോ ഒരു തെണ്ടി ഇടയക്കാരി വീണു. നമ്മളെ തെണ്ടി എന്ന് വിളിക്കുന്നത് എന്താ? നിങ്ങൾ അയാളെ അറിയോ? ഞാൻ അയാളെ അറിയുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. നമ്മൾ അറിയും, വെറും മൂന്നാം തരം ഗ്രാഹികളായിരുന്നു. ഒന്ന് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു പണക്കാരനേ ഉള്ളൂ. ദൈവം, നാമെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ വെറും ഏഴാം കൂലികൾ. അപ്പോൾ പ്രൊഫസർ സാറ് വേദാന്തമാണോ പഠിപ്പിക്കുന്നത്? മറ്റു പണിയിലെപ്പോൾ ഞാൻ വേദാന്തവും പഠിപ്പിക്കും. കുട്ടികൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സാരമില്ല സാരമില്ല, അതാ കണ്ടില്ലേ എന്നൊരു ഓൾഡ് സ്റ്റുഡന്റ് കളിക്കാനായിട്ട് ഓടി വരുന്നത്. ഇപ്പോഴും ആ കുട്ടികൾ കിട്ടത്തില്ല കണ്ടോ പ്രൊഫസർ സാറിന്റെ.
ഏട്ടാ ജില്ലി ജഗജില്ലി ദുഷ്ട എടാ വഞ്ചക ദയവഞ്ചക എന്റെ ആയിരുന്നു ചെയ്തവൻ ഞാനാകുന്നു അവൻ ഞാനാകുന്നു എടേ വിക്രമ നിന്റെ 1000 രൂപ ഉണ്ടല്ല അതിന്റെ പകരം ഇന്ന ഈ രോമം കയ്യിലോട്ട് വെച്ചോളെ എടാ രോമ സത്യം പറയണം ഈ പൈസത്തിന് 1000 രൂപ നീ എടുത്തു ഞാൻ രൂപയോ ഞാൻ പൈസേ കണ്ടിട്ടില്ല പിന്നെ അല്ലേ രൂപ മാന്റെ പൈസ രൂപ ഉണ്ടായിരുന്നു കള്ളം പറയരുത് വെളിയിൽ നിന്ന് ആരും വരാൻ നേരെ വായിച്ചില്ല വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കണം എടുത്തത് അല്ലേ നിനക്കറിയാം കള്ളം പച്ച കള്ളം ലതയ്ക്ക് അറിയില്ലെന്ന് അമ്മവാ ഇപ്പൊ പിടികിട്ടി കള്ളൻ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ ആ ശശി വന്നേ ലതയ്ക്ക് വില കൂടിയ ഒരു നെക്ലസ് സമ്മാനിച്ചിട്ട് പോയി ശശിയോ ആ പെമ്പാടിയോ അവൻ ഇവിടെ വന്നു പ്രൊഫസർ കുൽക്കർണിയായിട്ട് വന്നത് ആ കള്ളനാണ് അവൻ ഈ രൂപ മോഷ്ടിച്ചാണ് നെക്ലസ് വാങ്ങിച്ചത് അല്ല വിക്രം ചേട്ടൻ കള്ളം പറയാണ് ശശി ശശി ഇവിടെ വന്നിട്ടില്ല നാണം കെട്ടവളെ ഒരു അക്ഷരം മിണ്ടി പോയി അവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും പോലീസിന് ഫോൺ ചെയ്തിട്ട് തന്നെ കാര്യം അതെ അത് തന്നെയാണ് വേണ്ടത് തൊണ്ടിയും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അയ്യോ അച്ഛ വേണ്ട ശശി പോലീസിലെ ഏൽപ്പിക്കണ്ട അച്ഛ എന്റെ പൊന്നച്ഛനല്ലേ ശരി ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല പക്ഷെ നീ അവനെ മറക്കാം എന്ന് സമ്മതിക്കണം നാളെ മുതൽ നീ ഈ വീട്ടിന് പുറത്തിറങ്ങാൻ പാടില്ല സമ്മതമാണോ നീ അനുസരിച്ചില്ലെങ്കിൽ ശശിക്ക് ജയിലായിരിക്കും ശരണം വേണ്ട ഞാൻ അനുസരിച്ചോളാം എന്റെ പ്രാണേശ്വരി ഹേയ് ആരാണ് ഈ പ്രാണേശ്വരി മാലാഖെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി രംഭയുടെ കണ്ണുകൾ മേനകയുടെ ശരീരം ഉർവശിയുടെ നിതംബം അവളാണ് എന്റെ സർവസ്വം ഓമനെ നീ എവിടെയാണ് ആരായി കുക്കുടം നിങ്ങൾക്ക് നാണമില്ലേ ഞാൻ എന്റെ പ്രാണനാഥൻ എഴുതി എടുത്തു വായിക്കാൻ ആരാണ് ഇവൻ പ്രാണനാഥൻ നിങ്ങളെക്കാൾ സുന്ദരൻ നിങ്ങളെക്കാൾ ബുദ്ധിമാൻ എന്നാ അവൻ വല്ല ഗുസ്തിക്കാരനോ മറ്റോ ആയിരിക്കും എനിക്കെന്താ എത്ര അസൂയ എനിക്ക് അസൂയൊന്നുമില്ല എന്റെ തുലോത്തമയുടെ സരോജത്തിനല്ലേ അസൂയ സരോജം നിങ്ങൾ ഇവിടെ എന്തെടുക്കണം ഞങ്ങൾ ഇവിടെ അക്ഷരശോകം ചൊല്ലുകയായിരുന്നു ഒന്നുകിൽ ഭാഷാ ജ്ഞാനമെങ്കിലും ഉണ്ടാവില്ല ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം ഈ കോട്ട് വളരെ മുഷിഞ്ഞിട്ടുണ്ട് അച്ഛാ മുഷിഞ്ഞതും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇടണ്ടേ മോളെ ഞാനിപ്പോ വരാം കൃഷ്ണ കൃഷ്ണ എമ്മാടി സരോജം ചുക്കാലറായ നീ സൗമിത്രി ശ്രീരാമുനി നിരുപകളനിലവാടി കൃഷ്ണ
പനിത്ത പനിത്ത നിരപമകാല ഇതിനാണോ തനിക്ക് ഞാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം ഈ വീട്ടിൽ അനുവദിച്ചത്? തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം? തനിക്ക് ഞാൻ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇതിന് അപ്പീലില്ല. ഈ ഭൂമിയിലെ ഒരു കോടതിയെ കൊണ്ടും അത് മാറ്റാനും ആവില്ല. ഇത്തവണ എന്നോട് ക്ഷമിക്കണം. മേലിൽ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. അധിക പ്രസംഗം നട്ടല്ലില്ലാത്ത താൻ ഈ തെറ്റ് ആവർത്തിച്ചില്ലെങ്കിൽ എന്റെ മകൾ എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ താൻ എന്റെ മകളുടെ തടവിൽ കഴിയണം. താൻ അവളെ വിവാഹം കഴിക്കും. ഇതാണ് എന്റെ തീരുമാനം. ഇപ്പൊ പറയണോ ഭാഗവതരെ താനാണോ നല്ലത് അതോ ഞാനാണോ? എന്നെ ഈ നാട്ടുകാർ സരിഗമ കുറുപ്പ് എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ അച്ഛൻ നല്ല അച്ഛനാണ്. നിങ്ങൾ അക്ഷരശ്രോകം ചൊല്ലാൻ തുടങ്ങിയ കാര്യം ഇന്നൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ശ്ലോകം മുതലേ എനിക്ക് പിടികിട്ടിയതാ. പക്ഷെ എത്രണം വരെ പോകുന്നറിയാൻ വേണ്ടി കാത്തിരുന്നത്. എന്നാണ് എന്റെ തടവ് ശിക്ഷ തുടങ്ങുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. വരട്ടെ അപ്പനെ, ധൃതി പിടിക്കാതെ സമയവും കാലവും ഒക്കെ അടുക്കട്ടെ. അയ്യോ പാവം, കഷ്ടമായി പോയി. ആരുമില്ല, വിഷമിക്കണ്ട. അല്ല, ഇതാണ് വിക്രമാദിത്യ മഹാരാജാവ്. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ആ, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട സാറേ. ഞാൻ മഹാരാജാവ് തന്നെയാണ്. ലത എന്റെ മഹാറാണി. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ കാത്തു നിന്നാലും ലത വരാൻ പോണില്ല. അവള് സമ്മതിച്ചു കഴിഞ്ഞു. എന്തിനു സമ്മതിച്ചു? എന്നെ കല്യാണം കഴിക്കാൻ. മിസ്റ്റർ അക്രമൻ, നിങ്ങളെപ്പറ്റി അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാം. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ തൂങ്ങിച്ചെത്താൻ. ഓ, അങ്ങനാണോ സംഗതി? ആ, അങ്ങനെ തന്നെയാണ്. ലത എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിക്രമൻ ചേട്ടാ, ആ അക്രമിയായ ശശിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഞാൻ മോചിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ആഴ്ച അവളുടെ ചേട്ടൻ ലണ്ടനിൽ നിന്ന് വരും. മതിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ കല്യാണമായി. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. യു ഡോണ്ട് വറി. ലതയെവിടെ? ഞാൻ വന്നിട്ട് അവളെ ഒന്ന് കണ്ടില്ലല്ലോ. വന്നിരിക്കണ്ടേ? അത് കൊള്ളാം. ഞാൻ വന്ന ഒരാളെ അറിയിച്ചില്ലേ? അവൾ അല്പം അലോഹ്യത്തില്. വിക്രമനെ വിവാഹം കഴിക്കാൻ അവൾക്ക് ഇഷ്ടമില്ലത്ര. അവളുടെ ഭാവിയെ പറ്റി തീരുമാനിക്കാൻ എനിക്കല്ലേ അവകാശം. ഓഹോ, അതാണോ കാര്യം? നീ അവളെ ഒന്ന് ഗുണദോഷിക്കണം. നീ പറഞ്ഞാലേ അവൾ കേൾക്കൂ. വിക്രമൻ എന്റെ അനന്തരവനാ, കുടുംബത്തിൽ പറഞ്ഞവനാ. ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണും. അവന് വല്ലതും കുടിക്കാൻ കൊടുക്കണോ വിഷ്ണുനാരെ? അല്ല, നിനക്കിത് എന്ത് പറ്റി? നീ ആളാകപ്പാടെ മാറിപ്പോയല്ലോ, എന്ത് പറ്റി എനിക്ക് പറയൂ. ലക്ഷ്മി എവിടെ? നിന്റെ മനസ്സ് മാറ്റാൻ അവളാ മേടിക്കും. ലക്ഷ്മി, 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 ലക്ഷ്മി പോയി ചേട്ടാ. ഏട്ടൻ അമേരിക്കയിലേക്ക് പോയ ദിവസം തന്നെ അച്ഛൻ ലക്ഷ്മിയെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടു? എന്തിന്? അവൾ എന്ത് കുറ്റം ചെയ്തു അറിയില്ലേ? നീ എന്താണെന്നും പറയാത്തത്? ലക്ഷ്മി എന്ത് കുറ്റം ചെയ്തു എനിക്കറിഞ്ഞുകൂടും. കൃഷ്ണനാരി, നിങ്ങൾക്കറിയാം ലക്ഷ്മി എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് അച്ഛൻ അവളെ ഇവിടെ നിറക്കി വിട്ടത്?
കുഞ്ഞിനെ സ്നേഹിച്ച ആളാവണ്ട കുറ്റം. കുഞ്ഞ് അതിന് കൊടുത്ത മോതിരവും വല്യം കൊണ്ട് തിരിച്ചു പോയിരുന്നു. ലക്ഷ്മി അച്ഛന്റെ കാര്യം പിടിച്ച് അപേക്ഷിച്ചു ഇറക്കി വിടരുതെന്ന്. അച്ഛൻ കേട്ടില്ല. ഇറങ്ങിപ്പോയില്ലെങ്കിൽ മോതിരം പെട്ടിരുന്ന് മോഷ്ടിച്ചതാണെന്ന് കാണിച്ച് അച്ഛൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പാവം പൊട്ടിക്കരഞ്ഞാണ് ഇറങ്ങിപ്പോയത്. ആകെ കൂടി അവൾ എടുത്തോട്ട് പോയത് കുഞ്ഞിന്റെ ഒരു ജോഡി ഷൂസാണ്. അതുകൂടി വല്യം കൊണ്ട് കൊടുത്തയച്ചില്ല. എന്റെ മകനെ നീ ഓർമ്മിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്പുജം. സരസ്വതി ദേവയാനി. ഗൗരി. മാധവിക്കുട്ടി. തങ്കമണി. എന്റെ പേര് വിളിച്ചില്ല. എന്താ പേര്? ലക്ഷ്മി. ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലല്ലോ. അയ്യോ, കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ശമ്പളം വാങ്ങിച്ചതാണല്ലോ. ഒന്നുകൂടെ നോക്കിയാട്ടെ, പേരുണ്ടാവും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യോ, മേസ്ത്രി കണ്ടോ പറയൂ, അങ്ങോട്ടാണ് ലിസ്റ്റ് തയ്യാറാക്കി തന്നത്. മേസ്ത്രി എവിടുണ്ട്? ഇപ്പൊ വീട്ടിലേക്ക് പോയതുള്ളൂ. വേഗം ചെല്ലേ, അങ്ങോട്ട് കയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ശമ്പളം തരാം. അമ്മണി. അല്ല, ആരിത്? ലക്ഷ്മിയോ? വാ വാ, കയറിയിരിക്കെ. എനിക്ക് ശമ്പളം തന്നില്ല, എന്റെ പേര് കടലാസിൽ ഇല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും ആ കാഷ്യർ മഹാ അഹങ്കാരിയാണ്. അവനെ ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നു. ലക്ഷ്മി, നീ എന്തെങ്കിലും നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറിയിരിക്കെ. ഇത് നിന്റെ സ്വന്തം വീട് പോലെ കരുതിയാ പോലെ. എനിക്ക് ശമ്പളം തരാൻ പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതി തന്നാൽ ഞാൻ പോയേക്കാം. നിനക്ക് എന്തിനാ ലക്ഷ്മി കുറിപ്പ്? രണ്ടായിട്ട് ശമ്പളം നിനക്ക് ഞാൻ രോഗം തരും. പേടിക്കണ്ട, പുറത്തേക്ക് വരും. അതൊക്കെ പോട്ടെന്നേ, നിങ്ങളുടെ വീട് എവിടാ? എന്റെ കൂടെ വരും, ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം. നന്ദി. ഇനി പേടിക്കാനൊന്നുമില്ല, ഞാൻ വരട്ടെ. അയ്യോ, കൈ വല്ലാതെ മുറിഞ്ഞല്ലോ. ഇങ്ങോട്ട് കയറിയിരിക്കൂ, ഞാൻ കെട്ടിത്തരാം. സാരമില്ല പെങ്ങളെ, ഇതിന് ചികിത്സയൊന്നുമില്ല. തെരുവിക്കിടന്ന് വളർന്നവനാണ് ഞാൻ. എന്നെപ്പോഴുള്ളവർക്ക് ഇത്തരം മുറിവുകൾ നിസ്സാരമാണ്. അത് പോകട്ടെ, ഞാൻ തുണി വെച്ച് കെട്ടിത്തരാം. ഇല്ലെങ്കിൽ പഴുത്താലോ? വരൂ. അനിയൻ എന്റെ അഭിമാനം രക്ഷിച്ചു. ആ സമയത്ത് അനിയൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ മരണം നടന്നേനെ. ഞാൻ അങ്ങനെ ആർക്ക് മനഃപൂർവ്വം വഴക്കിന് പോകാറില്ലെന്നേ. പിന്നെ പെട്ടാൻ വരുന്ന പോത്തോട്ട് വേദ പോകാറില്ല. ആടി കൊള്ളന്റെ അവൻ ആടി കൊടുത്തേ ഒക്കൂ. കുറച്ച് വെള്ളം വേണ്ടിരുന്നു. ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇതാ
എന്റെ പേര് ശശി എന്നാണ്. ഞാൻ പൊതുവായി ബസ് സ്റ്റാൻഡിൽ കാണും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കണം. ഞാവത്തെ. അയ്യോ, ഷർട്ട് മുഴുവൻ കയറിയല്ലോ. ഓ, സാരമില്ല, അല്പം കൂടെ ഇരിക്കും, ഞാൻ തയ്ച്ചു തരാം. അയ്യോ, ഞാൻ കാരണം പെങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടോ? എനിക്കതൊരു ആനന്ദമാണ്. ഷർട്ട് ഇങ്ങോട്ട് തരൂ. കൊച്ചുനാള് തൊട്ട് ഇതെന്റെ കഴുത്തിൽ കിടന്നിരുന്നാണ്. ഒരു കള്ളന്റെ കയ്യിൽ നിന്നും എന്റെ വളർത്തച്ഛൻ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ഈ മാല എന്റെ കഴുത്തിലുണ്ടായിരുന്നു. മറ്റൊന്നും എനിക്കറിയില്ല. ദൈവം തന്നെ എനിക്ക് തിരിച്ചു തന്നു. അനിയ, ഞാനാണ് നിന്റെ ചേച്ചി. ഈ കയ്യിൽ കിടന്നാണ് നീ വളർന്നത്. ചേച്ചിയോ? എന്റെ ചേച്ചിയോ? ഞാൻ തെണ്ടിയല്ല, ആരുമില്ലാത്തവനല്ല. ചേച്ചി, അരിയ, നിന്നെ എനിക്ക് തിരിച്ചു കിട്ടി. മരിക്കുന്നതിന് മുമ്പ് രവിയെ കൂടി ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. നിന്റെ ചേട്ടൻ നാട് വിട്ടു പോരുമ്പോ തീവണ്ടിയിൽ വെച്ച് അവൻ നമ്മളെ പിരിഞ്ഞു പോയി. ഇപ്പോൾ എവിടെയാണോ എന്ത് ചെയ്യുന്നോ? ഈശ്വര, അവനൊരാപത്തം വരുത്തരുത്. ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി. ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി. മന്മഥനൊരു കാവ്യമെഴുതി മനസ്സിലെ താമര തളിരിൻ. ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി. ചിത്രകാരൻ മഴവിൽ കൊടിയുടെ മുനയാലെ. മധുരഭാവന ചിത്രകാരൻ മഴവിൽ കൊടിയുടെ മുനയാലെ. തങ്കക്കിനാവിൽ ഭിത്തിയിലെഴുതി സങ്കൽപ്പ സുന്ദര ചിത്രങ്ങൾ. ആലോല നീലവിലോചനങ്ങൾ ചാലിച്ച നീലച്ച മഷിയിൽ മുക്കി. അതുല ചുംബനത്തിൻ ചലഭങ്ങൾ അതുല ചുംബനത്തിൻ ശലഭങ്ങൾ ചിറകുവിരിക്കാൻ വെമ്പുകയായി മധുരി തുരകനി മലപനിയിൽ ആലോല നീലവിലോചനങ്ങൾ.
ഞാൻ പറഞ്ഞ റൗഡി വന്നിട്ടുണ്ട്, മാനേജരെ കാണണമെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു അവൻ വഴക്കുണ്ടാക്കാനാ വന്നതെന്ന. ഓഹോ, അവൻ ഓഫീസിൽ വന്നു തുടങ്ങി. അവന്റെ റൗഡീസ് ഞാൻ ഇന്ന് തീർത്തേക്കാം. ഓഹോ, നീയാണോ കഥാപുരുഷൻ? നീ ഇവിടെയും കയറി വന്നു. ഞാനൊരു അപേക്ഷയുമായി വന്നതാണ്. എന്റെ സഹോദരിയുടെ കഴിഞ്ഞ ആഴ്ച ശമ്പളം കൊടുത്തിട്ടില്ല. തന്നെയുമല്ല, എന്റെ ചേച്ചിയെ പിരിച്ചയക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ, ഇയാൾ വഴക്കുണ്ടാക്കാൻ തന്നെ വന്നിരിക്കുന്നു. സാർ, ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. തന്റെ കുലരങ്ങളെല്ലാം ഞാൻ പുറത്താക്കും. സാർ, ഈ മനുഷ്യൻ എന്റെ സഹോദരി അവമാനപ്പെടുത്താൻ ശ്രമിച്ചു. ഇവൻ നീതനാണ്, ദുഷ്ടനാണ്. സാർ നിർത്ത, നിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണ്ട. എന്റെ മില്ലൻ ജോലിക്കാരെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു തെറിപ്പിച്ചു. നീ ആരാണെന്ന് എനിക്കറിയാം. ആ സ്വർണ്ണക്കടയിൽ വെച്ച് നിന്റെ തനി നിറം ഞാൻ കണ്ടതാണ്. സാർ, ഞാൻ തെണ്ടിയായിരിക്കാം, പക്ഷെ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ല. മര്യാദയ്ക്ക് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ തിരിച്ചു പോകാൻ വന്നവനല്ല ഞാൻ. വിരട്ടി ഓടിക്കാമെന്നും കരുതണ്ട. വീർപ്പുഴയ്ക്ക് അധ്വാനിച്ചതിന്റെ കൂലിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ കാര്യങ്ങൾ അപേക്ഷിച്ചിട്ട് നിങ്ങളുടെ സാമാന്യ മലയാളം പോലും കാണിച്ചില്ലല്ലോ. ആ, അല്ലെങ്കിൽ നിങ്ങളെ എന്തിനു പറയുന്നു? ഇത്രയും വലിയൊരു കസേരയിൽ ഇത്രയും ഒരു ചെറിയ മനുഷ്യനെ പിടിച്ചിരുത്തിയെന്ന് വേണം പറയാൻ. തെമ്മാടി, ആണുങ്ങളുടെ മുഖത്ത് നോക്കി തെമ്മാടിത്തം പറയുന്നു. തിരിച്ചടിക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ ക്ഷമിക്കുന്നത്, നിങ്ങളെക്കാൾ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ കൈ ഉയർത്തിയാൽ നിങ്ങളുടെ എല്ലു പോലും ഞാൻ ബാക്കി വെച്ചിരിക്കില്ല. കണക്ക് പുറത്ത്. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഞാൻ പോകാം, പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ആകെയുള്ള സ്വത്ത് ഒരു പെണ്ണിന്റെ പിൻബലമാണ്. ആ മേലാസിൽ ഇത്രയും ശബ്ദം ഉയർത്തരുത്, ആളുകൾ പുച്ഛിക്കും. ഞാനൊരു കൊച്ചുകുട്ടിയല്ല, എന്നോടൊരു വാക്കുപോലും പറയാതെ എന്റെ വിവാഹം നിശ്ചയിച്ചു എന്ന് അച്ഛൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ എന്റെ മകനാണ്. നിന്നെ എന്റെതയും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ വളർത്തി, നിന്നെ പഠിപ്പിച്ചു. നീ ഇന്നൊരു വലിയ ഡോക്ടറാണ്. അന്തസ്സുള്ള ഒരു വീട്ടിലെ കുട്ടിയെ നിന്റെ ഭാര്യയാക്കാൻ ഞാൻ തിരഞ്ഞെടുത്തു. നിന്റെ ഭാവി ഭദ്രമാക്കേണ്ടത് എന്റെ കടമയാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛനെ ഞാൻ അനുസരിക്കില്ല. അച്ഛനോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, അച്ഛന്റെ തത്വശാസ്ത്രത്തോട് ബഹുമാനമില്ലാത്തതുകൊണ്ട്. എന്തോ നാടാ എന്റെ തത്വശാസ്ത്രത്തിനുള്ള കുഴപ്പം? അച്ഛന്റെ കണ്ണിൽ പണമുള്ളവർ മാത്രമാണ് മനുഷ്യർ. പണമില്ലാത്തവരെ മനുഷ്യരായി കരുതാൻ പോലും അച്ഛന് കഴിയില്ല. എന്നെ സ്നേഹിച്ച തെറ്റിന് ആ പാവപ്പെട്ട ലക്ഷ്മിയെ അച്ഛനെ വീട്ടിൽ നിന്ന് മടിച്ചിറക്കി. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തകർന്നത് അവളുടെ അഭിമാനമല്ല, എന്റെ മനസാക്ഷിയാണ്. നിന്റെ ഒരു മനസാക്ഷി? ആ തെണ്ടി പെണ്ണിന് വേണ്ടി തീരുന്നതാണുള്ള ആളാണ് നിന്റെ മനസാക്ഷി? അത്ര നിസ്സാരനാണോ നീ? അച്ഛനോട് തർക്കിക്കാൻ ഞാനില്ല, ഒരു മകനാണെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം, ലക്ഷ്മി എവിടെയുണ്ടെങ്കിലും ശരി, ഞാൻ അവളെ തേടി കണ്ടുപിടിക്കും, അവളെ ഞാൻ വിവാഹം ചെയ്യും. പിന്നെ ഈ വീട്ടിൽ കാലുകുത്താൻ നിനക്ക് അവകാശമില്ല, വാതിൽ ഞാൻ കുട്ടിയടക്കും. ഞാനും എന്റെ അനുജത്തിയും ഈ വീട് ഉപേക്ഷിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അച്ഛന്റെ മനസ്സിലെ ഇരുട്ട് മാറുന്ന കാലമുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ തിരിച്ചു വരാം. വേണ്ട, ഒരിക്കലും തിരിച്ചു വരണ്ട. അഭിമാനമില്ലാത്ത മക്കൾ ഉള്ളതും ഇല്ലാത്തതും തുല്യമാണ്. എന്റെ മക്കൾ മരിച്ചുപോയെന്ന് ഞാൻ കരുതുന്നു. പ്രഭാകര കരിമ്പ് ഒരിക്കലും തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയുമില്ല. ശമ്പളം കിട്ടിയല്ലോ എന്നൊന്നും ഞങ്ങൾക്കറിയണ്ട. ക്വാർട്ടേഴ്സിന്റെ വാടക കൃത്യമായിട്ട് തരണം. കുറച്ച് ദിവസത്തെ അവധി കൂടി തരണം. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങള്? ഞങ്ങളും നിങ്ങളെ പോലെ തൊഴിലാളികളാണ്. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ മാനേജറാണെങ്കിൽ വളരെ കളിച്ചക്കാരനാണ്. കൃത്യമായി വാടക പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലി വെള്ളത്തിലാകും. ഒരാഴ്ചക്കകം ഞാൻ എങ്ങനെയെങ്കിലും തരും, അതുവരെ ഒന്ന് ക്ഷമിക്കണം. 3 മാസത്തെ കുടിശ്ശിക തരാനുണ്ട്. നാളെ വൈകുന്നേരം ഞങ്ങൾ വരും. വാടക തന്നില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു. ചേച്ചി വിഷമിക്കരുത്,
ഈ മാല വിറ്റ് നമുക്ക് വാടകയ്ക്കുള്ള പണം കൊടുക്കാം. വേണ്ട ശശി, ഈ മാല ഒരു നല്ല മനുഷ്യന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ഇത് വിറ്റുകൂട. ചേച്ചി വേദനിക്കരുത്, ഞാൻ എവിടെ നിന്ന് ഇങ്ങനെ പണം ഉണ്ടാക്കിക്കൊണ്ട് വരാം. ചേച്ചി വിഷമിക്കരുത്. രണ്ടു കൂടയ്ക്ക് ഒരു രൂപ. അയ്യോ കഷ്ടമായി പോയി. ഏത് ദ്രോഹിയാ ഈ പണി പറ്റിച്ചത്? ഒരുപാട് പണം ഉണ്ടായിരുന്നു. ഈ കണ്ണോട്ടിന്റെ സമ്പാദ്യം മുഴുവനുണ്ടായിരുന്നു മോളെ. ചില്ലിക്കാശും ഒറ്റനോട്ടും ഒക്കെ കൂടെ 10-300 രൂപ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവം? വിഷമിക്കണ്ട അമ്മാവ, ഇതാ ഇതിൽ 27 രൂപയുണ്ട്. ഞാൻ ഒരിടത്തുനിന്ന് കടം വാങ്ങിയതാ. തൽക്കാലം കണ്ണില്ലാത്ത അമ്മാവിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. അയ്യോ ഇത് വേണ്ട മോളെ, നീ എന്തിനാ ഈ കുട്ടിന് വേണ്ടി ഇത്ര ബുദ്ധിമുട്ടുന്നത്? കണ്ണില്ലാത്ത ഈ വയസ്സിന്റെ ആളാ ഈ മനുഷ്യ അടിക്കുന്നു. സാറേ എന്റെ പണം കിട്ടിയോ? അനിയ ഇയാളാണോ കട്ടത്? ഇവൻ വഴിയിൽ കൂടെ ഓടുന്നുണ്ട്, ഞാൻ കടന്നു പിടിച്ചോണ്ട് വന്നാണ്. അമ്മാവാ ഇത് അമ്മാവന്റെ മടിച്ചിലാണ് നോക്കണം. കുഞ്ഞേതാ ദൈവം നിന്നെ എന്നെ അല്ല ദൈവം അമ്മാവനെ രക്ഷിച്ചു എന്ന് പറയണം. അതുകൊണ്ട് ആ സഞ്ചിയിലെ പണം വല്ലതും കുറവുണ്ട് നിന്നെ നോക്കണം. ആ നീ സഞ്ചി എന്ന് വല്ലതും ഇല്ല സാറേ, ദൈവത്താണ് ഒരു പൈസ തൊട്ടിട്ടില്ല. ആ എന്നാ അമ്മാവന്റെ ആ കാല് തൊട്ട് കഴിവി. ഈശ്വര എന്റെ 20 കൊല്ലത്തെ പ്രയത്നം എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ വിചാരിച്ചു. നീ ദൈവത്തെ പോലെ വന്ന് എന്നെ രക്ഷിച്ചു. നിനക്ക് നല്ലത് വരും കുഞ്ഞു, നല്ലത് വരും. നേരം സന്ധ്യയായല്ലോ, അമ്മ നീ എങ്ങോട്ട് പോകുന്നു? ഇന്നാ നമുക്ക് ഈ ചേച്ചിനെ വീട്ടിൽ കിടന്നുറങ്ങാം. അയ്യോ വേണ്ട, ഞാൻ വല്ല വഴിവെക്കിനെ കിടന്നുറങ്ങിക്കൊള്ളാം. അമ്മാവൻ ഞങ്ങളെ കൂടെ വരും. ഈ പണവും കൈ വെച്ചോണ്ട് കടത്തിന്മേലൊന്നും കിടന്നുറങ്ങരുത്. കള്ളന്മാരിൽ ആക്കു നോക്ക് നടക്കും. ഞാൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഞങ്ങൾക്കത് സന്തോഷമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ തന്റെയും തള്ളയും ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ദയവ് ചെയ്ത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കരുതെന്ന് പറയണോ സാർ? വാടക കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല. മേസ്ത്രി എനിക്ക് ശമ്പളം തന്നിട്ടില്ല. ഇപ്പോ ജോലിക്ക് കയറ്റുന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. മേശിരി കണ്ടു പറയും. ആ മേസ്ത്രി എന്നെ ഉപദ്രവിക്കും സാർ. അങ്ങ് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അവരെന്നെ ഇറക്കിവിടും സാർ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ വക കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുകയില്ല. പറയാനുള്ള മേശിരിയോട് എന്ന് പറഞ്ഞാൽ മതി. ഇത് വലിയ ശല്യമായല്ലോ. ഇതാ ഇത് വെച്ചോളൂ. മൂപ്പനെ ലക്ഷ്മി എവിടെ? വിളിക്കേ. അവൾ ഇവിടെ ഇല്ലല്ലോ, പുറത്തെവിടെയോ പോയി. അകത്തൊഴിച്ചിരുന്നാ ഞങ്ങൾ വെറുതെ എവിടെ പോകുന്നാ വിചാരിച്ചത്. അമ്മച്ചനും വെളിയില്ല, വെങ്കിൽ ഞങ്ങൾ വീട് കിട്ടാൻ പോകാം. അയ്യോ വീട് പൂട്ടുന്നോ? എന്തിന്? വീടേ അവളുടെ തമ്പയുടെ വകയൊന്നുമല്ല, സരോജമത്തിന്റെ വകയാ. അവള് വരുന്നത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചു. ഇവിടെ 3 മാസത്തെ വാടയാ ബാക്കി.
എത്ര രൂപയാണ് വാടക ബാക്കി? അത് മൂത്തിൽ അറിഞ്ഞുകൊണ്ട് എന്താ ഫലം? 60 രൂപയുണ്ട്, 3 മാസത്തെ കുടിക്കുക. രൂപ ഞാൻ തരാം, നിങ്ങളുടെ വീട് പൂട്ടണ്ട. പതിനെട്ടാം തീയതി എല്ലാം കൊണ്ടും ഉത്തമം. പ്രത്യേകിച്ച് ഈ നാടിന് ബഹുവിശേഷവുമാണ്. അങ്ങനെയാണെങ്കിൽ 18-ാം തീയതി നടത്തി കളയാം. എന്താ ശുഭശീഘ്രം എന്നാണല്ലോ. അതെ, അത് വളരെ പെട്ടെന്നായി പോയല്ലോ. ഇവർ വീട്ടുകാരെ ഒന്ന് അറിയിക്കണ്ടേ? ബന്ധുക്കള് ബന്ധുക്കളെയൊക്കെ അറിയിക്കണം. പക്ഷേ രവിക്ക് അത്ര അടുത്ത ബന്ധുക്കളൊന്നുമില്ല. എന്നാൽ അകന്ന ബന്ധുക്കളെങ്കിലും കാണുമല്ലോ. പെണ്ണുവീട്ടുകാരെ മാത്രമായിട്ട് ഒരു കല്യാണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളില്ലാത്തവർക്ക് കല്യാണമേ പാടില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പയ്യന്റെ സഹോദരനോ സഹോദരിയോ അമ്മാവനോ ചിറ്റപ്പനോ ആരെങ്കിലും ഒക്കെ വരണം. മേൽവാസമില്ലാത്ത ചെറുക്കന് പെണ്ണു കൊടുത്തു നാളെ ആശയം ഉണ്ടാകരുത്. നിങ്ങൾ വിഷമിക്കണമെന്നില്ല. എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് ചേച്ചിയുണ്ട്, അനുജനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ കണ്ടുപിടിക്കും. ഈ വിവാഹം ഇപ്പം നടത്തണമെന്നില്ല. സമയമാകുമ്പോൾ അത് താനെ നടന്നുകൊള്ളും. രവി, രവി നിക്കു പറയട്ടെ. ഞാനാ വിളിക്കുന്നത്. നീ വിഷമിക്കാ ലക്ഷ്മി, നാളെ തൊട്ട് നീ എന്റെ കുടലിൽ വന്ന് താമസിച്ച ചേച്ചി ചെയ്യുന്ന സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവനെന്താ അങ്ങ് വല്ലാതെ കിടക്കുന്നത്? അയ്യോ പഠിക്കുന്നുണ്ടല്ലോ. അവൻ ഈയിടെ ആയിട്ട് നല്ല സുഖമില്ല. നീ ഇവനെ കൂടെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഞാൻ അതിലേ വരാം. ഓ ഞാലാ
വന്നോ മോളെ. നമുക്ക് നാളെ രാവിലെ ഇവിടെ നിറങ്ങണം. പാർവതി ചേച്ചിയുടെ കുടലിലേക്ക് പോകാം. അവര് വന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങിക്കൊടുക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എവിടെയും പോകണ്ട മോളെ. വാടക കൊടുത്തു. വാടക കൊടുത്തു? എങ്ങനെ? ആര് കൊടുത്തു? നിന്നെപ്പോഴുള്ള ഒരു പാപത്തിന് ആരാണ് മോളെ സഹായിക്കാത്തത്? അമ്മാവനാണോ കൊടുത്തത്? പാപം, എനിക്ക് വേണ്ടി ആ സമ്പാദ്യം. എനിക്ക് സന്തോഷമുണ്ട് മോളെ, സന്തോഷമേ ഉള്ളൂ. എന്താ, മാനേജർ സാർ എന്നെ ഇറക്കി വിടാൻ വന്നതായിരിക്കും. എന്നാൽ വന്ന വഴി പോയിക്കൊള്ളൂ, ഞാൻ വാടക കൊടുത്തു കഴിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാർ, പാവപ്പെട്ടവർ സഹായം ചോദിച്ചു വന്നാൽ അവരെ പിച്ചക്കാരാണെന്ന് കരുതി രൂപ എറിഞ്ഞു കൊടുക്കും. മനുഷ്യത്വമില്ലാത്ത ഒരു മേസ്ത്രിയും അയാൾക്ക് പറ്റിയ ഒരു മാനേജരും. ചേച്ചി, ചേച്ചിക്ക് ഇത് മനസ്സിലായില്ലേ? എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഞാൻ ചേച്ചിയുടെ രവിയാണ്, ചേച്ചിയുടെ അനുജൻ രവി. അതെ ചേച്ചി. എനിക്ക് വേണ്ടി ഞാൻ എവിടെല്ലാം അന്വേഷിച്ചുണ്ടീവണ്ടിയുടെ ചൂളമി കേൾക്കുമ്പോഴൊക്കെ ഞാൻ നിന്നെ ഓർക്കേണ്ടത്. ചേച്ചി, ചേച്ചി ആരാണെന്നറിയാതെ ഞാൻ ചേച്ചിയോട് വളരെ ക്രൂരമായി പെരുമാറി. ചേച്ചി, ചേച്ചി എനിക്ക് മാപ്പു തരൂ, ചേച്ചി എനിക്ക് മാപ്പ് തരൂ, മാപ്പ് തരൂ. ഞാനല്ലാതെ നിനക്ക് മറ്റാരും മാപ്പ് തരും. ചേച്ചി, ചേച്ചി വരൂ, എന്റെ വീട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല, ഞാനിത് സഹിക്കില്ല. ഒരു നിമിഷം പോലും ചേച്ചി. ചേച്ചി, ചേച്ചി, ഇവിടെ ദ്രോഹി, നീ എന്റെ ചേച്ചി അനുജനോ? എനിക്ക് തൃപ്തിയായി. എന്റെ കൂടെ പിറപ്പുകൾ എന്നിടത്ത് തിരിച്ചു വന്നു. ഈ രംഗവും നമ്മുടെ അച്ഛനും കണ്ടിരുന്നെങ്കിൽ. ചേച്ചി, അത് നമുക്ക് ആശുപത്രി കൊണ്ടു. ചേച്ചി, ലക്ഷ്മി, 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 എന്നെ മനസ്സിലായില്ലേ ലക്ഷ്മി? മധു, എന്റെ മധു, ഞാൻ സ്വപ്നം കാണുകയാണോ? അല്ല ലക്ഷ്മി, അല്ല. ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല ലക്ഷ്മി, അന്വേഷിക്കാത്ത സ്ഥലം. ഒടുവിൽ ആശയെല്ലാം ഉപേക്ഷിച്ച് നിരാശനായി കഴിഞ്ഞുകൂടുകയാണ്. പക്ഷെ ഒടുവിൽ നീ എന്റെ നേഴ്സിംഗ് ഹോമിൽ തന്നെ ഒരു രോഗിനെ ഏറ്റുവന്നു. മധു, നമ്മൾ വീണ്ടും കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നമസ്കാരം. അല്ല, വരണം വരണം, നമസ്കാരം. ഞാൻ ഇപ്പോഴാണ് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അത്ഭുതമായിരിക്കുന്നല്ലോ. ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ വളരെ കുറവുണ്ട്. നിങ്ങൾ തന്നെ നേരത്തെ പരിചയക്കാരാണ് അല്ലേ? ലക്ഷ്മി വളർന്നത് എന്റെ വീട്ടിൽ നിന്നാണ്. ഓഹോ. ഞാൻ അമേരിക്കയിലേക്ക് പോയ ദിവസം അച്ഛൻ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. ഓ, ആ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥാപാത്രം ലക്ഷ്മിയായിരുന്നു അല്ലേ? ഇപ്പോ കാര്യത്തിന്റെ കിടപ്പെല്ലാം മനസ്സിലായി. ഇത്ര വേഗം ലക്ഷ്മിയുടെ അസുഖം മാറാനുണ്ടായ കാര്യവും മനസ്സിലായി. ആട്ടെ, അച്ഛന്റെ പഴയ പിടിവാശിയൊക്കെ ഇപ്പൊ മാറിയോ? ആ കൊള്ളാം. അച്ഛൻ എങ്ങനെ തോറ്റു തരുമോ? എന്റെ ജീവിതം മാത്രമല്ല, ലതയുടെ ജീവിതം അച്ഛൻ തകർത്തു. സ്നേഹിച്ച പുരുഷനെ കാണാൻ കഴിയാതെ അവർ രോഗിണിയായി പോയി. അതാ അടുത്ത മുറിയിൽ കിടക്കുന്നു. നിനക്ക് സൂക്കടമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ സൂക്കടമൊന്നുമില്ല. വരൂ, അടുത്ത വാർഡിൽ എന്റെ ചേട്ടനുണ്ട്, പരിചയപ്പെടുത്താം. നിൽക്കുന്നേ, അത്ര ധൃതിയൊന്നും വയ്ക്കണ്ട രവി. ഇനി വിവാഹം നീട്ടി വെക്കേണ്ട ഒരു കാര്യവുമില്ല. ചേച്ചിയെ കണ്ടുകിട്ടി,
അവരുടെ അസുഖവും മാറും. പക്ഷേ ഞാനിപ്പോ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചേച്ചി അവിവാഹിത നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിവാഹം ചെയ്യും. ആ കാര്യത്തിൽ വിഷമിക്കുന്നു. ലക്ഷ്മി അവിവാഹിതയായി നിൽക്കാൻ ഡോക്ടർ മാത്രം സമ്മതിക്കുമോ? ഓ ഡോക്ടർ, ഒരിക്കലുമില്ല. കാത്തിരുന്ന് തളർന്നു. എന്റെ മകളുടെ കൈക്ക് പിടിക്കാൻ രവിക്ക് ധൃതിയുള്ളത് പോലെ തന്നെ ലക്ഷ്മിയുടെ കൈക്ക് പിടിക്കാൻ ഡോക്ടർ മധുവിനും ധൃതിയാണ്. അതുകൊണ്ട് ഈ രണ്ട് വിവാഹങ്ങളും ഒരുമിച്ച് തന്നെ നമുക്ക് അവിടെ നടത്തിക്കളയാം. എന്താ, ഇനി എല്ലാം നിങ്ങളുടെ ഒക്കെ ഇഷ്ടം. ഇതാണ് ശശി, എന്റെ ചേട്ടൻ. എന്റെ കൊച്ചനിയനാണ്. ഓഹോ, അപ്പോൾ മിസ്റ്റർ ശശി പറ്റി ആളെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനല്ല അവളെ തിരഞ്ഞെടുത്തത്, അവളാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഇത്രയും പറ്റിയ മൂന്ന് ജോഡികളെ, ഇണക്കമുള്ള ജോഡികളെ ഞാൻ എന്റെ ജീവിതത്തിന് ഇടയ്ക്ക് കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങളെ മൂന്ന് ജോഡികളുടെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലിൽ വെച്ച് ഞാൻ എന്റെ മേൽനോട്ടത്തിൽ നടത്തും. അച്ഛൻ നടൻ പേരിക്കാണ്. ഓഹോ, പോയോ? ഉർവശി ശ്യാമം ഉപകാരം. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കല്യാണങ്ങൾ അങ്ങോട്ട് നടത്തിക്കളയാം. പിന്നല്ലേ, നടത്തും നടത്തും, നമുക്ക് കാണാം. ഞാൻ ഉറക്കമുളച്ച് പുറകെ നടന്നിട്ട് പണ്ടും ഞാനിരുന്ന പെണ്ണും കൊണ്ടുപോകുക. അല്ലടാ തടിയാ, ഞാൻ എന്റെ അമ്മാവനെ കമ്പി അടിച്ചു വരുത്തും. അമ്മാവൻ കല്യാണ പന്തലിന് തീ. നീ പുറയറുക, നിന്നോട് ആരെങ്കിലും വിളിച്ചോ. പൂച്ചക്കെന്നടാ പൊന്നൊരു കിണ്ണരത്ത് കാര്യം. ഈ മൂന്ന് കല്യാണവും ഒരു പന്തലിൽ വെച്ച് ഒരു ദിവസം തന്നെ ഞാൻ എന്റെ മേൽനോട്ടത്തിൽ നടത്തും. പിന്നെ പിന്നെ നടത്തും, മൂന്ന് നടത്തും. കല്യാണം നടക്കും, എന്റെ പൂക്കൾ ജീവനുള്ള കാലം നടക്കില്ല. ഇനി വേഗം നടക്കും. Thank you.
ഇപ്പൊ നിർത്താൻ പറ്റില്ലല്ലോ കൈമളെ. അഹങ്കാരികൾ എല്ലാത്തിനും ഞാൻ ഒരു വാദം പഠിപ്പിക്കും. കൈമളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. വാശിയും ഗൗരവും എല്ലാം മതിയാക്കി നമ്മുടെ കുട്ടികളെ അനുഗ്രഹിച്ചു. സാധ്യമല്ല, എന്നെ ധിക്കരിച്ച് വിവാഹം കഴിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കില്ല. കല്യാണം മുടക്കരുത്, മുടക്കരുത്. ദൈവമേ, ഈ കല്യാണങ്ങൾ മംഗളമായി നടക്കണേ. ഇയാളെ നോക്കൂ, ഈ കല്യാണം നടന്നു കാണാൻ ചെണ്ടിയായ ഈ മനുഷ്യൻ പോലും ആഗ്രഹിച്ചു. നിങ്ങൾ ആരാണ്? ഈ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? ഞാനൊരു മഹാഭാവിയാണ്. ജീവിതത്തിൽ ഇതുവരെ എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ എന്റെ ജീവിതത്തെയും മന്ദമാക്കി കളഞ്ഞു. പക്ഷെ ദൈവം എന്റെ മക്കളെ വളർത്തി ഒരു വലിയവരാക്കി. മക്കളെ, മക്കളെ, ലക്ഷ്മി, ദേവി, ഇതാ നിങ്ങളുടെ ഭാവിയായ അച്ഛൻ ഇതാ നിൽക്കുന്നു. നിങ്ങളെ ഉപേക്ഷിച്ച് ടോളിപ്പോയ അച്ഛൻ, ഭീരുവായ അച്ഛൻ. മിസ്റ്റർ കൈമൾ, നോക്കൂ, ഈ അന്ധനായ മനുഷ്യന് പോലും അദ്ദേഹത്തിന്റെ മക്കളോടുള്ള വാത്സല്യങ്ങൾ. നിങ്ങളും നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങളുടെ മക്കൾക്ക് മാപ്പ് കൊടുക്കും, അവരെ അനുഗ്രഹിക്കും. എനിക്ക് നിങ്ങളുടെ സാരാവകാശമൊന്നും കേൾക്കണ്ട. പാടായി, ഞാൻ പോകുന്നു. പതുക്കണ, നീ വരുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ ആൻഡ്രു. ശശി, കൺഗ്രാറ്റുലേഷൻ, ഈ മത്സരത്തിൽ നിങ്ങൾ തന്നെ ജയിച്ചു. താങ്ക് യു. നോ മെൻഷൻ.